Hello guys, welcome back. Okay, what up the artifact of the pack? Artifact of the pack. Pilot, massive, clever. Cunning. Artifact of the cunning Velatna Tango. Somebody area Lana low. Velatna, definitely. Destroyer. Artifact of the pack. Oh. Artifact of the pack, ഇവിടാണോ? No. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്താണെങ്കിൽ ഇച്ചിരി സീനാണല്ലോ. ഓ, നമ്മൾ ആ ഏരിയ പോയിട്ടില്ലേ? ഏരിയൊക്കെ വല്ല നോക്കേണ്ട അവസ്ഥയാണ്. ആർട്ടിഫാക്ട്സ് ബാക്കിയുള്ളതൊക്കെ ഞാൻ എല്ലാം എടുക്കണം. നമുക്ക് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് പോയി നോക്കാം. ഇത് ആർട്ടിഫാക്ട് ഓഫ് ദി കണ്ണിങ് അത് ആവശ്യമുണ്ടോ? ആർട്ടിഫാക്ട് ഓഫ് ദി കണ്ണിങ് ആക്ച്വലി ആവശ്യമില്ല എനിക്കിന്നത് ബീറ്റ. ഓക്കെ, ബീറ്റയ്ക്ക് വേണ്ടിയുള്ളതാ. സോ നോക്കട്ടെ, നമുക്ക് അടുത്തടുത്തായിട്ടുള്ള ആദ്യം എടുത്തെടുത്ത് പോവാം. ആർട്ടിഫാക്ട് ഓഫ് ദി ക്ലെവർ വേണോ? ഈ അടുത്തുള്ള ഒന്നും ഇല്ല കേട്ടാ. ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചറിലിട്ട് കാണിക്കാം. Artifact of the Hunter. അതൊക്കെ എടുത്തിട്ടുള്ള സാധനം. ഡെപ്സ് ഇമ്മ്യൂൺ. ഡെപ്സ് ഇമ്മ്യൂൺ ഇതെല്ലാം സീനായിട്ടുള്ള സാധനങ്ങളാണല്ലോ. ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ്, സ്റ്റോക്കർ അല്ലേ? ഓക്കെ, ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇത് ഞാൻ കണ്ടായിരുന്നോ? കണ്ട പോലെ ഒന്നും തോന്നലുണ്ട്. വെയിറ്റ്, ഇത് സീന. ആർട്ടിഫാക്ട് ഓഫ് ദി ഡെവോർ. ഓക്കെ, അത് വേണ്ടല്ലേ. ഓക്കെ, ബട്ട് മറ്റേ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നും. ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ്. ഓക്കെ, അത് വേണം. പിന്നെ ഏതാ? ആർട്ടിഫാക്ട് ഓഫ് ദി സ്ട്രോങ്. അതുണ്ടോ? സ്ട്രോങ് ഇല്ല. ഇത് ഏതാ? കൈലോഡ്. അതില്ലെന്ന് തോന്നുന്നു, അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഗാമിക്കുള്ളതാണ്. ആർട്ടിഫാക്ട് ഓഫ് ദി ഷാഡോസ്. മോനെ, ഇതെനിക്ക് ഡൗട്ടുണ്ട്. സീനാണോ? മറ്റേ ഐസും ബബിളും എല്ലാം ഉള്ള ഒരു ഏരിയ. ഹോപ്പ്ഫുള്ളി നമുക്കിന്ന് എല്ലാം, നമ്മുടെ ഉദ്ദേശം ബാക്കി ആൽഫയ്ക്കുള്ള ആർട്ടിഫാക്ട്സ് എല്ലാം കളക്ട് ചെയ്യാന്നുള്ള. പിന്നെ ഒന്ന് നമ്മൾ കുറച്ച് ട്രോപ്പ്, ഒരു ട്രോപ്പോനെ ടീം ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ട്രോപ്പോ ഒന്നും കണ്ടില്ല ടൈമിങ്. എന്തൊരു ടീം കയറിയാം. ഓക്കെ, പുതിയ ട്രോപ്പ് ഒന്നും സ്പോൺ ആയിട്ടില്ല. അല്ല, ചുമ്മാ നടക്കുമ്പോഴൊക്കെ ഇവിടെ അവിടെ ഒക്കെ ട്രോപ്പ് കാണുന്നതായിരുന്നു. കണ്ടതാ സെർവറൊന്ന് ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് അടിച്ചപ്പോഴേ കാണാൻ, ചെറുതായിട്ടൊന്നും കാണുന്നില്ല. 60 ലെവൽ സംതിങ് ആയിരുന്നു, ബട്ട് മോസ്റ്റ്ലി ഗ്യാസ് യൂസ് ചെയ്തല്ല പോകുന്നത്. അപ്പം കുഴപ്പമില്ല. ശരിക്കും വെയിറ്റ് കൂട്ടുന്നതാണ് നല്ലത്. ബാഗ് താഴെ എല്ലാം വെയിറ്റ് കാണാം. ഇല്ലല്ലോടാ, ടോപ്പ് ഒന്നും സ്പോൺ ആയിട്ടില്ല. നമുക്കപ്പോ ഓരോ ആർട്ടിഫാക്ട് വെച്ച് ടാർഗറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ടാലന്റ് എനിക്ക് തോന്നുന്നു ടാലന്റ് 30 എണ്ണം ഏതാണ്ട് വേണോന്നൊരു ഡൗട്ട്. ഏ
സ്ഥലം മാറിപ്പോയി സ്ഥലം ഓക്കെ ഓൾട്ടാ ചെയ്തുകൊണ്ട് സീനില്ല സാധനം അവിടെ അങ്ങ് എത്തിക്കോളും പിന്നെ ഫോട്ടോ എടുത്തില്ലായിരുന്നു റബ്ബർ കണക്ക് ഓക്കെ ഞാൻ നോക്കുന്നതേ ഇത് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു ആൽഫയുടെ ഹെൽത്ത് ഒക്കെ കാണിക്കുന്നത് ഹെൽത്ത് നമ്മുടെ കുറവാ 4 lakh അതിൻ്റെ ഇരട്ടി അടിക്കേണ്ടി വരും എന്തെങ്കിലും സിംഗിൾ പ്ലെയർ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് വെച്ചിട്ട് ട്രൈ അടിച്ച് നോക്കും ഞാൻ സാധനം റെഡിയാണോ ഓ ഓ അപ്പോ റെഡ് റെഡ്സ് അല്ലല്ല ബ്ലഡ് ക്രിസ്റ്റൽ ബ്ലഡ് അല്ലേ ബ്ലഡ് ഇല്ലേ വൈവന്റെ വൈവൺ എന്ന് പറഞ്ഞു ബ്ലഡ് ക്രിസ്റ്റൽ വൈവൺ സി ക്രിസ്റ്റൽ വൈ വൺ എന്ന് പറഞ്ഞു ബ്ലഡ് ക്രിസ്റ്റൽ വൈ വൺ ഓക്കെ ക്രിസ്റ്റൽ വൈ വണ്ണിൽ തന്നെ ട്രയൽസ് നോക്കാം അയ്യോ കറപ്റ്റഡ് ക്രിസ്റ്റൽ വൈ വൺ ഓക്കെ ലെവൽ 280 സ്പീഡ് ഹെൽത്ത് റെക്കമെൻഡഡ് ടീംസ് ഓക്കെ ഓക്കെ റെക്കമെൻഡഡ് ടീംസ് കാണിക്കുന്നുണ്ട് ആർജി ട്രോപ്പ് ഒക്കെ എന്തിനാണ് എന്തോ പെരിഗിനോസോർ ഡിയോണിക്കസ് ഓക്കെ ഹൂലി റൈനോ ക്രിസ്റ്റൽ വൈ വൺ വൺ മാത്രം മതി ഞാൻ കേട്ടിട്ടുള്ള ഓക്കെ നമുക്ക് എന്തായാലും ആർട്ടിഫാക്ട്സ് ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കട്ടെ ആർട്ടിഫാക്ട്സ് ഓഫ് ദി ഡെപ്ത് ഉണ്ടോ ഡെപ്ത് അതൊന്നും ഇല്ല ഡെപ്തിന്റെ സൈഡിലൊക്കെ കൂടെ ഉണ്ടല്ലോ ഇമ്മ്യൂൺ ഇല്ല അപ്പൊ ഏറ്റവും അറ്റത്തൊരെണ്ണമുണ്ട് അത് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ലാസ്റ്റ് ചെയ്യാം ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ് ആദ്യം എടുക്കാം ഇത് നോക്കേണ്ടി വരും വീഡിയോ ആയിട്ട് യൂട്യൂബ് ഇച്ചിരി സീനായിട്ടുള്ള ഏരിയ അതാണ് നോക്കുന്നത് വെള്ളത്തിനടിയിലാണോ വെള്ളത്തിനടിയിലുള്ള ആണെങ്കിൽ നമുക്ക് വെള്ളത്തിനടിയിലുള്ള എല്ലാം കൂടെ ഒരുമിച്ച് പോയി ചെയ്യുന്നതായിരിക്കും എന്റെ മോനെ ഏതോ ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ് വേറെ ഏതാ സൈലോഡ് നമ്മളെ എടുത്തിട്ടുള്ള ഇത് ഏതാ ആർട്ടിഫാക്ട് ഓഫ് ദി സ്ട്രോങ് ഉണ്ടോ സ്ട്രോങ് ഇല്ല ഇത് ഏതാ ഷാഡോസ് ഉണ്ടല്ലേ ആർട്ടിഫാക്ട് ഓഫ് ദി ഷാഡോസ് ആർട്ടിഫാക്ട് ഓഫ് ദി ഷാഡോസ് ലൊക്കേഷൻ കാരണം ഇത് എവിടെ മണ്ടയ്ക്കാണോ ഇരിക്കുക മണ്ടയ്ക്കാണെങ്കിൽ ഓക്കെ ഐ ഡോണ്ട് മൈൻഡ് ബട്ട് ഓക്കെ ആ കേവിനകത്ത് കേറി പോണോ ഈശ്വരൻ
സീനാണല്ലോ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആർട്ടിഫാക്ട് ഓഫ് ദി ഷാഡോസ് ആ. ചത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രോപ്പോനെ എന്നെ വീണ്ടും കാണാം. എനിക്കാറ് ഐസിൻ്റെ ഐസ് ഭയമായോണ്ടേ എന്താ പറയാ, നമ്മുടെ ഫറിൻ്റെ ക്ലോത്ത് ഇട്ടുകൊണ്ട് കൊണ്ട് വരും. നമ്മുടെ ചെറുതായിട്ട് ഡാമേജ് ആ ചില ക്ലോത്ത്സ്. ഓക്കെ ആ ഓക്കെ ആ ഏരിയയിലുള്ള ഫുൾ ഡാമേജ്. അതാ ഡിയർ വോൾഫ് കടിച്ചു കഴിക്കുക. കുഴപ്പമില്ല, നമുക്ക് ആക്ച്വലി കുറച്ച് ഫുഡ് കിട്ടാറുണ്ട്. അപ്പൊ ആ ട്രോപ്പോ ടൂസോ ഒന്നും പുതിയ സ്പോൺ ആവുന്നില്ല, അങ്ങനെ ഒരു സീൻ. ആശിക് ബ്രോ ഗെയിമിംഗ് ഹലോ വെൽക്കം. നമ്മുടെ ട്രോപ്പിനകത്ത് കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ കുറച്ച് സാധനം അവിടെ നിന്ന് എടുത്തോണ്ട് വരണ്ടിയും കൂടെ വരും തോന്നുന്നു. ബാറ്ററി മീറ്റ് കളയണ്ട, വെയിറ്റ് അല്ലാതെ തന്നെ മീറ്റ് കുറവ്. മീറ്റ് നോക്കാം. നമ്മൾ പിന്നെ ഇന്നലെ നമ്മുടെ തിട്ടിയ മുട്ട എല്ലാം പിടിച്ച് നേരത്തെ പിടിച്ച് വിരിച്ചായിരുന്നു. ഇവിടെ ഒരു കൂട്ടം പടയായിട്ട് നിൽപ്പുണ്ട് റെക്സുകൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗിഗയുടെ എഗ് ഒന്ന് ചെറുതായിട്ടുള്ള പണി കാര്യം തെറ്റ് പോയി കേട്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഫുഡ് ഇടാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അത്രയേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇനി ഫുഡ് ഇടാൻ മതി. പക്ഷെ പെട്ടെന്ന് ചത്തുപോയി, അതെന്താ അത്ര പെട്ടെന്ന് ചത്തു എന്ന് എനിക്കറിയില്ല. ഓക്കെ ഇരുന്നൂറ് ചമ്പതെങ്കിലും വേണം. വെള്ളമില്ലല്ലേ എനിക്ക്. ഏതാണ്ടൊക്കെ മിസ്സിംഗ് ആണല്ലോ ഇവിടെ. ഓ ഭയങ്കര കൺഫ്യൂഷൻ. ആയപ്പോട് ആ എൻ്റെ ഇത് റിപ്പയർ ചെയ്യാനുണ്ട്. പോകുന്ന വഴിക്ക് എന്തായാലും നമ്മൾ അവിടെ ഒരു പോവല്ലേ. നമുക്ക് മറ്റേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട് അവിടെ നിന്ന് പറിക്കാൻ, അതെടുത്തോണ്ട് പോരാ. ഇന്ന് രാവിലെ ഒരു റൗണ്ട് പോയതാ ഞാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേണ്ടിയ സാധനങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് എന്തോ ചെയ്യാനാ പോന്നെ. എടാ നമ്മൾ ഇന്നലെ ഒരു ബോസ് ഫൈറ്റ് കഴിഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരുന്നെന്ന് വെച്ചാൽ ഈ മാപ്പില് ഏറ്റവും ചെറിയ ബോസിനായിട്ട് ഫൈറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ച്. ഓക്കെ ബട്ട് ഓക്കെ ഈ മാപ്പിലെ ഏറ്റവും ചെറിയ ബോസ് ആയിട്ട് ഫൈറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴേ ഒന്നാമതെന്ന് വെച്ചാൽ ഇവിടെ ആൽഫ എന്ന് വെച്ചാൽ കൂടിയ സാധനം എന്നുവെച്ചാൽ ഒരു ഒരു കാറ്റഗറീൻ്റെ ഏറ്റവും കൂടിയ ലെവലിൽ അതിന് അത് ആ രീതി കണക്കാക്കാം. ഓക്കെ അപ്പം ആ ബ്ലഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ജീവിയുടെ ആൽഫ ടൈപ്പ് സാധനങ്ങൾ സ്പോൺ ആവുന്ന ഒത്തിരി റെയറാണ്. ഓക്കെ അപ്പോൾ അത് ഒരെണ്ണം മാത്രമേ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളേ. അപ്പം നമുക്ക് പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഷോപ്പിൽ നിന്ന് 3000 പോയിന്റ് കൊടുത്ത് വാങ്ങാൻ പറ്റും.
ഓക്കെ അപ്പം നമ്മുടെ ഇതിപ്പം ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫൈറ്റിന് ബോസ് ഫൈറ്റിന് പോവാണെങ്കിൽ നമ്മൾ സുഖമായിട്ട് ജയിക്കും ബട്ട് നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ എന്തോ ഒരു എക്സ്ട്രാ ഒരു 3000 പോയിന്റിൻ്റെ ഒരു സംഭവം എക്സ്ട്രാ കയ്യിലുണ്ട് വെറുതെ മറ്റേതിന് കൊടുത്ത് കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വീടാൻഡി ഹലോ വെൽക്കം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഗ്രാമയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ഇതിന് വേണ്ടി കളക്ട് ചെയ്ത ആർട്ടിഫാക്ട്സ് അത് എല്ലാം ഇപ്പം ടൈമിംഗ് വേണ്ടെന്നുള്ള രീതിയില്ല നന്നായി ഇന്നലെ ബോസ് ഫൈറ്റ് കാണാൻ പറ്റിയില്ല നെറ്റ് തീർന്നു അടിപൊളി അത് കോമഡി ആയിരുന്നു ഓക്കെ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ബോസിൻ്റെ ആർട്ടിഫാക്ട്സ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പോണോ ചാത്ത അപ്പോൾ അതെല്ലാം കൂടെ ഇന്ന് കളക്ട് ചെയ്യാനുള്ള പ്ലാനാണ് എല്ലാം നടക്കുമെന്നറിയില്ല എല്ലാം കിട്ടുന്നത് എല്ലാം എടുക്കാം പിന്നെ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു 30 തോന്നും നമ്മുടെ ക്രിസ്റ്റൽ വൈവൻ്റെ ടാലന്റ് വേണം അത് നമുക്ക് ചെയ്യാമെന്ന് തോന്നും നിൻ്റെ ഒരു കുയിനായി തെങ്ങി തെങ്ങി രാത്രിയാവാറാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ബൈ ലാൻഡ് എന്തൊക്കെ എടുക്കാൻ പറ്റുന്നതെല്ലാം എടുക്കാം ഇവിടെ കിടക്കും ഓൾട്ടാ പിടിച്ചാലും അടുത്ത ഏതാ നോക്കട്ടെ ഗേറ്റ് കീപ്പർ അത് ഇവിടാണോ ഇത് പറഞ്ഞ ഇവിടെ ഇത് ഏതാ മാസീവ് ഡിസ്ട്രോയർ ബ്രൂട്ട് ഗേറ്റ് കീപ്പർ ഇവിടെ ഓ വൈവൺ റേഞ്ചിന്റെ അടുത്തെങ്ങാണ്ടൊന്നും ഉണ്ടല്ലോ ഗ്രിഫിൻ റേഞ്ചിന്റെ അവിടെ ആണോ നോക്കേണ്ടി ഇരിക്കും ഇത് ഫൈറ്റ് ആണ് ഇത് ഫൈറ്റ് അല്ല അടുത്ത ബോസിന് നമ്മള് അടുത്ത ബോസിനെ നമ്മൾ വിളിക്കണമെങ്കിൽ വിളിച്ച് വരുത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്താ ഇപ്പം അതിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ലടാ റിക്വയർമെന്റ്സ് ഉണ്ട് മനസ്സിലായോ ആ റിക്വയർമെന്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം ആ ബോസിനെ വിളിച്ച് വരുത്തണമെങ്കിൽ അതാണ് കാര്യം അപ്പൊ ആ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോവാ എടി സർ ഹലോ വെൽക്കം ചാത്തൻ മാമൻ എടി മാമ ഓക്കെ അപ്പൊ സംഭവം അതാണ് നമ്മള് അതിനെ വിളിച്ചു വരുത്തണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മള് കളക്ട് ചെയ്യണം അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ വിളിച്ചു വരുത്താൻ പറ്റത്തുള്ളൂ എന്നാലേ ഫൈറ്റ് നടക്കത്തുള്ളൂ എന്താ മാമി ഓ മൈ ഗോഡ് വെടിക്കെട്ട് മാമി മാമി മാമിന്റെ ലവറാണോ വലക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് ഇത് എവിടെ നിന്നും കേറിയേ ആ ഏരിയ കൂടെ ജസ്റ്റ് ഞാൻ നോക്കട്ടെ കാരണം ഈ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഓരോന്ന് എടുക്കാൻ പോകുന്ന സാധനങ്ങള് കുറച്ച് ചിലതൊക്കെ കുറച്ച് ഡേഞ്ചറസാ എടുക്കാൻ മെയിൻലി എനിക്കൊന്ന് ഏറ്റവും കൂടിയ ബോസിന്റെ എടുക്കാൻ ഇച്ചിരി പാടാ ഓക്കെ അപ്പോ അതാണ് പ്രശ്നം എവിടെ വരെ എത്തി ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഐലൻഡ് ഇല്ലേ അവിടെ ആണ് സാധനം ഉള്ളത് അയ്യേ പോണോ ചാത്ത ഓക്കെ ചേച്ചി ഐ മീൻ ആൻഡി 23.8 78.2 ആണ് തോന്നുന്നു അല്ല 70 ഇത് ക്ലിയർ അല്ലല്ലോ ക്ലാരിറ്റി കൂട്ടാം ഗോൾഡൻ ഡ്രോപ്പ് എല്ലാം നല്ലത് ലെജിറ്റ് ഗെയിമർ 2 സ്ട്രീം ബന്ദ് കർ ദേ യു സ്ട്രീം ബന്ദ് കരു ട്വന്റി ത്രീ പോയിന്റ് എയ്റ്റ് സെവൻറ്റി ത്രീ പോയിന്റ് വൺ
ചേച്ചിയോ ആന്റിയോ ഏതിനും ഒന്നും ഉറപ്പിക്കാവില്ല. ഇവിടെ ഏറ്റവും കുഞ്ഞ് ഞാനാ എന്നിട്ട് എന്നെ ഓക്കെ 23.8 73.3 ആയില്ലേ ഇതുവരെ. ഓക്കെ 78 പിന്നെയും പോണമല്ലോ. ഇവിടെ എന്ത് കണക്കാട് പറഞ്ഞത് ശരിയാട്ടോ അമ്മമാർ, ഏതാണ്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിരിക്കണം സാധനം. മേളിലല്ല ബട്ട് ഡെഫിനറ്റ്ലി സംവേർ ഇവിടെ ഡെഫിനറ്റ്ലി ആരെങ്കിലും എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും. ഓ മൈ ഗോഡ്. എനിക്ക് പേടിയാകുന്നു. ഓക്കെ ബൈ ദ ബൈ. ഇവര് ഇടിവെട്ട് സുഗുണന്റെ ആരിലുമാണോ കുഞ്ഞു മാമി? ഇത് കുഞ്ഞു മാമി അല്ലടേ, കുഞ്ഞമ്മായി. ഇപ്പൊ ഏത് വഴിയാ? ഒരു മിനിറ്റ് കാര്യം ഒന്നുകൂടെ ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ. ലൊക്കേഷൻ കുർലോബിയ. ആ പറഞ്ഞു ചാട്. നന്നായി, ആദ്യം തന്നെ കണ്ടല്ലോ നിന്നെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പടോസ്കി ആയ. ഓക്കെ ഒരു മിനിറ്റ്, ഹോപ്പ്ഫുള്ളി ഒന്നും എന്നെ ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കാം. ആ എൻട്രൻസ് എവിടുന്നായിരുന്നു ജസ്റ്റ് നോക്കണം. ഞാൻ ഈ കേവ് കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെന്റർ ആണോ? ഒരു വലിയ ഓക്കെ സെർവർ ലാഗ് അല്ലേ, സ്ട്രീം ഒന്നും കട്ട് ഓഫ് ആയിട്ടില്ല. ഓക്കെ നെറ്റ് ഉണ്ടപ്പോ. ഓക്കെ സെർവർ തിരിച്ചു. ഒരു വലിയൊരു കട്ടയുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി അവിടെ ആണോ? 23 ഒക്കെ പറയുമ്പോ അവിടോട്ട് പോകും. അപ്പൊ ഏത് കുറഞ്ഞു പോകുന്നു. ഓ ഇത് തന്നെയാണ് അവിടെ, എനിക്ക് ഡൗട്ട്. അമ്മ വേറെ വീഡിയോ നോക്കേണ്ടി വരും ചിലപ്പോൾ. ഇത് പോരാ കണ്ടിട്ട്. അങ്ങോട്ട് ലൊക്കേഷൻ അങ്ങോട്ട് ക്ലിയർ അല്ലെന്നേ. ആർട്ടിഫാക്ട് ഓഫ് ദി ഷാഡോസ്. ഓക്കെ അവിടുന്ന് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അമ്മച്ചി ഇവിടെ ഒന്നും വരാറില്ലേ.
I'm actually very busy, you know. I'm actually very busy. Coordinates is another correct lag on it. I'm gonna see in under there. I think it doubt and another. You might have started. എനിക്ക് ഡൗട്ട് താഴെയാ, കാരണം അവന്മാർ അവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ ഇടിവെട്ട സിഗ്നലുണ്ടല്ലോ. നോ 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 അപ്പുറത്തെ സൈഡിലാണ്. ഇത് ആർട്ടിഫാക്റ്റിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു ടാസ്ക് തന്നെയാണ്. ഗാമ കൂട്ടിയിട്ടിട്ടൊന്നും പ്രോപ്പറായിട്ട് കാണുന്നില്ല. ഇവിടെ ഇവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഏരിയ ഇല്ലേ, ഇവിടുന്ന് വല്ലതും ആയിരിക്കും കേറി പോകേണ്ടി വരും. ആ ഇതവിടെ തന്നെ. സംവാട്ട് ഉറപ്പിക്കാം ഇവിടെ എങ്ങാണ്ട് തന്നെ. കാരണം ഇവിടെ ഇതിനൊന്നും കൊന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ വഴിയാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ മൊത്തത്തിൽ കാണേണ്ടിയിരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് വരാം. ഈ വഴിയിലോട്ട് കയറി പോയ പോലെയാ കണ്ടത്, കാരണം ഇവിടെ സീൻ ആനിമൽസ് ഉണ്ട്. എന്റെ മോനെ അതിൻ്റെ ഒക്കെ കളർ നോക്കടാ. അതിന്റെ കളർ എന്താ ഇങ്ങനെ? സ്റ്റാമിന ഒരു സീൻ അല്ല ഇതിന്. സോ സോ നോട്ട് എ പ്രോബ്ലം. ഇവിടെ ഇതൊരുത്തിന്റെ ബേസ് ഉണ്ട് ചെറുതായിട്ട്. നമുക്ക് അവിടെ പ്രൊട്ടക്ഷൻ അടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കൊരു ഒരു മിനിറ്റ് വേണം. ആ എൻട്രൻസ് എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഇവനിവിടെ താഴെ ഇറങ്ങിയിട്ട് ഓക്കെ ആ വഴി തന്നെ കയറി പോന്നെ. ആ വഴി കയറുമ്പോ ഒരു ആൽഫ ഉണ്ട്. സെയിം ഈ രീതി തന്നെ മുന്നോട്ട് കയറി പോന്നു കയറി പോന്നു കയറി പോന്നു കയറിപ്പോയി കയറിപ്പോയി നേരെ കയറിപ്പോയി ഒരു ലെഫ്റ്റ് എടുക്കുന്നു. ഓക്കെ എന്നിട്ട് നേരെ ആ വലിയ ഇതിൻ്റെ താഴെയാണോ? എൻ്റെ മോനെ അവിടെ എങ്ങനെ കയറിപ്പോവാൻ സീൻ സീൻ ഗൈസ് സീൻ. ഇത് എനിക്ക് പേടിയാവും. ഓക്കെ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ പണി ആള് വയ്ക്കാറും. ഓക്കെ എന്താ അവിടെ ഒരു ഇടി മിന്നിയാ മതി നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. മാറിപ്പോയോന്നൊരു സംശയം.
വഴി ഇച്ചിരി മാറിപ്പോയി കേട്ടു. ഓക്കെ അതാണ് വഴി. ഓക്കെ ഇവിടുന്ന് വളരെ വൃത്തിക്ക് ആർട്ടിഫാക്റ്റിന്റെ ഒച്ച കേൾക്കാം ഗൈസ്. അതാണ് കേവിലേക്കുള്ള എൻട്രൻസ്. ഇവന്മാർ ഇവിടെ ഓൾറെഡി ടെലിപോർട്ടർ ഒക്കെ വെച്ചിരിക്കുന്നു. ബ്ലഡി ഫൂൾസ്. ഓക്കെ ആ താഴെ കാണുന്ന ഇലക്ട്രിസിറ്റിന്റെ ഒരു സംഭവം ഇല്ലേ, ആ വഴി വേണം നമുക്ക് കയറി പോവാൻ. എടാ ഊളന്മാർ ഇവിടെ ടെലിപോർട്ടർ ഒക്കെ വെച്ചിരിക്കുന്നു. അടുത്ത അപ്പൊ തന്നെ പോണോ? ഓക്കെ വന്നു. കത്തിച്ച് വിട്ടു, ഒന്നും നോക്കരുത്. ഓക്കെ ഫസ്റ്റ് ആർട്ടിഫാക്ട്. ഓക്കെ ഒരു ആർട്ടിഫാക്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ആസിക് ബോസ് ഫൈറ്റ് ആണോ ബ്രോ? ബോസ് ഫൈറ്റ് ഇന്ന് നടക്കത്തില്ലടാ. ബോസ് ഫൈറ്റിനുള്ള ആർട്ടിഫാക്ട്സ് കളക്ട് ചെയ്യുക. ബോസ് ഫൈറ്റ് ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞു. അത് വെക്കാറ് നമ്മൾ ഒന്നുകൂടെ ചെയ്യും. ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന റെക്സുകളില്ലേ, ഏകദേശം ആ രീതിയിൽ കേപ്പബിൾ ആണെന്നാ എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ മില്ലി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് കുറച്ചും കൂടെ പവർഫുൾ ആക്കാൻ പറ്റുമോ ഞാൻ നോക്കാം. ഇന്നലെ ആ പയ്യൻ തന്ന റെക്സില്ലേ, അപ്പോൾ ഈ റെക്സുകളാണ് ആക്ച്വലി. ഗിഗ നോക്കട്ടെ, അവൻ എപ്പോഴും കിട്ടുവാണെങ്കിൽ അവനോട് ഒരു ഗിഗയുടെക്ക് ചോദിക്കാം. ആ കിട്ടിയ ഗിഗയുടെക്ക് ചെറുതായിട്ട് ചത്ത് പോയായിരുന്നു കേട്ടു. ഓക്കെ ഫസ്റ്റ് ആർട്ടിഫാക്ട് കിട്ടി ഗൈസ്. നമുക്ക് വന്ന സ്ഥിതിക്ക് കുറച്ച് എനിക്ക് ബ്ലൂ ജെം കിട്ടി വേണം കുറച്ച്. ഞാൻ ചെറുതായിട്ട് അവിടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേ നമ്മുടെ എന്താ പറയാ, ഇതിൽ ബ്ലൂ ജെം കിട്ടും, അതിൽ ബ്ലൂ ജെം കിട്ടും. മനുഷ്യനെ പേടിച്ചു കളയായിരുന്നു ഒരു എടാ ക്വാണ്ടിറ്റി കുറഞ്ഞ് കേട്ടു. ഓക്കെ കുഴപ്പമില്ല. എലമെന്റ് ഷാർഡ് ഉണ്ട്, പക്ഷെ ഇതില്ല. ക്രതക അത് എടുത്ത് ചാവണ്ട. ഇത് എനിക്കൊന്ന് ക്രിസ്റ്റൽ മാത്രമേ കിട്ടൂ, ക്രിസ്റ്റലും സ്റ്റോണും മാത്രമേ കിട്ടൂ. വെറുതെ ക്രിസ്റ്റലൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇത് ഇവിടെ ഇവിടെ ഒന്നും ക്രിസ്റ്റൽ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഡയമണ്ട് ഇടാൻ പറ്റത്തില്ല. ഇന്നലെ നാസന ബോസ് ഫൈറ്റ് സ്പെഷ്യൽ വീഡിയോ ഇല്ലടാ. ആ ബോസ് ഫൈറ്റ് വിക്കാറ് ഇറക്കാൻ ചാൻസ് കുറവാണ്. ആ വീഡിയോ ആയിട്ട് ഇറക്കാൻ ചാൻസ് കുറവാണ്. കാരണം അതിൽ പ്രത്യേകിച്ച് എനിക്കൊരു റോൾ ഇല്ലായിരുന്നു. ഞാൻ കാഴ്ച വെച്ചിട്ട് മാത്രമേ എടുക്കായിരുന്നു. സോ മേ ബി സെപ്പറേറ്റ് ഒരു ബോസ് ഫൈറ്റ് നമ്മൾ ചെയ്യും, അതിന്റെ നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഇറക്കാം സെപ്പറേറ്റ് ആയിട്ട്. ഇത് എടുക്കാൻ പോയിട്ട് താഴെ വീഴു. ഇപ്പൊ ചത്തേനെ. ഓക്കെ കുഴപ്പമില്ല. ശരിക്കും പേടിച്ചത്.
ഇപ്പൊ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എലമെന്റ് ഉണ്ടാക്കാനുണ്ട്. നമുക്ക് എലമെന്റ് ഇവിടെ 100 എലമെന്റ് വേണം നമുക്ക് ഇതിന് വേണ്ടി. ഇപ്പോ എബറന്റ് സ്പൈനോ ഇവിടോ, അത് 150. ട്രാപ്പൊക്കെ ഉണ്ടാക്കി പിടിക്കാൻ വെച്ചാൽ നടക്കുന്ന പണിയല്ല, അതും ഇവിടെ. ഓക്കെ, സംഭവം കൊള്ളാമല്ലേ. മേബി ഇൻ ഫ്യൂച്ചർ ഇവിടെ ഇഷ്ടം പോലെ സാധനം. ചാത്ത, ഈ ഒരു ഇലക്ട്രിസിറ്റി ഷോക്കിന്റെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഏതവനാണ് എനിക്കിട്ട് ഷോക്ക് പണിഞ്ഞത്? അവിടുത്തെ കാട്ടി കൂടുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഷോക്ക് തരല്ലേ. ഞാൻ ഡൈനോടെ പണ്ട ആയിരുന്നതിന്റെ സീനില്ല. എലമെന്റ് ഷാർഡ് കിട്ടണമെങ്കിൽ നമ്മള് ബ്ലാക്ക് ആയിട്ടുള്ള കല്ലുകൾ കാണുന്നില്ല, പൊങ്ങിയിരിക്കുന്ന അത് പൊളിക്കണം, അപ്പൊ കിട്ടും എലമെന്റ് ഷാർഡ് കിട്ടും. 60 കിട്ടി എന്തേലും ഇങ്ങനെ. പക്ഷെ ഇവന്റിന്റെ സമയത്ത് അങ്ങ് എടുത്താ മതിയായിരിക്കും. ഓക്കെ, എലമെന്റ് കിട്ടാറില്ലല്ലോ. ലൂജൻ, ഓക്കെ. രാവിലെ ഞാൻ എടുത്തപ്പം കുറച്ചേ പൊളിക്കേണ്ടി വന്നുള്ളൂ, പെടുപടിയേന്ന് കിട്ടി ലൂജൻ 600. നമുക്ക് ആക്ച്വലി ഒരു 2000 ഒരു ആവശ്യമുണ്ട്, 2000 ബ്ലൂജമിന്റെ ആവശ്യമുണ്ട്. ഇവത്തെ ക്രിസ്റ്റൽ ആയിരുന്നല്ലോ. തേപ്പ് തേപ്പ്, ഓ സൈഡിലുണ്ടായിരുന്ന ആരും പറഞ്ഞില്ല. വേണ്ടിയ ഒരു ജമ്മ് കിട്ടിയില്ല, അതാണ്. ഇതിന് ഞാൻ വിചാരിച്ച വെയിറ്റ് കാണുമെന്ന് വിചാരിച്ച, ബട്ട് ആക്ച്വലി വെയിറ്റ് ഇച്ചിരി കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇവിടെ ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലേ, ആ ബ്ലൂ കളർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ഏരിയ ഒന്ന് എടുത്തായിരുന്നു രാവിലെ, പക്ഷെ സീൻ ഇല്ലായിരുന്നു. ഇപ്പൊ എടുത്തപ്പോ ഷോക്ക് അടിക്കുന്നു കൂളന്മാര്. ആ കുഴപ്പമില്ല, ഉള്ളതാവട്ടെ. കേസ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും വരാം. അവിടെ സുഖമായിട്ട് എടുക്കാം. എനിക്ക് ഏറ്റവും ബാക്കിലായിരുന്നു തോന്നുന്നു, സുഖമായിട്ട് എടുക്കായിരുന്നു, സീൻ ഇല്ലായിരുന്നു. ഇവിടെ ഷോക്ക് അടിക്കും. ഇതിനകത്ത് ഈ ഏരിയയില് ഈ ഏരിയ അല്ലല്ലോ, ഇതുപോലത്തെ ഏറ്റവും എൻഡിലെ ഏരിയയില് ഒരു ആർട്ടിഫാക്ട് നമുക്ക് എടുക്കാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റില് വെള്ളത്തിനടിയിലുള്ള ലാസ്റ്റിൽ വന്ന് എടുക്കാം. അതെനിക്കൊന്ന് ലെഫ്റ്റിൽ, നമ്മുടെ പഴയ എക്സ്ബോക്സിൽ കളിച്ച ഒരു ബേസ് ഇല്ലേ, ആ എൻഡില് നേരെ അവിടെ ഒരെണ്ണമുണ്ട്, അതെടുക്കണം. നമ്മൾ ഇവിടെ വരെ വന്നല്ലേ. ഓക്കെ, അടുത്തത് അടുത്ത ഏതാണെന്ന് ഡിസൈഡ് ചെയ്യട്ടെ. അടുത്തത് ആർട്ടിഫാക്ട് ഓഫ് ദ ഡിവോർസ് ഡിസ്ട്രോയർ വേണം. ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ് ലോസ് അത് വെള്ളത്തിനടിയില്ല, സോറി. ഇതാണ് ഇപ്പൊ നമ്മൾ എടുത്തത്, ആർട്ടിഫാക്ട് ഓഫ് ദി സ്ട്രോങ്. ഷാഡോസ് സ്ട്രോങ്ങിന്റെ ആവശ്യമില്ല. കൈലോഡ് ഇപ്പൊ താഴെ ആർട്ടിഫാക്ട് ഓഫ് ദി പാക്ക്.
ആർട്ടിഫാക്ട് ഓഫ് ദ ബാക്ക്. ഞാൻ എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ നേരെ അത് ഓൾ ടാബ് ചെയ്തിട്ട് ബാക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, തണുപ്പല്ലേ, നന്നായി സ്വെറ്ററൊക്കെ ഉള്ളത് എടുത്തിട്ടത്. ആക്ച്വലി നമുക്ക് ലെഫ്റ്റാ പോകുന്നത്, കുഴപ്പമില്ല, ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കാം, അത് പതുക്കെ അങ്ങ് പോയിട്ട് പോകാം. ഇനി അപ്പോഴത്തേക്ക് ആ വീഡിയോ നോക്കിയിട്ട് നമുക്ക് സാധനം പൊക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, ആർട്ടിഫാക്ടിന്റെ ഏരിയ കണ്ടു. ബട്ട് ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ബട്ട് ഞാൻ അകത്തോട്ട് കാര്യമായിട്ട് കയറാൻ നിന്നില്ല. ഒരു ടെമ്പിളിനകത്താ, ബട്ട് ഡൈനോസ് അതിനകത്ത് അല്ലൗഡ് ആണോ ഉണ്ടോ, എവിടെ എത്തി? കാരണം ഞാൻ ചെറുതായിട്ട് നമ്മുടെ ലൊക്കേഷൻ കാണിച്ച് 46.674.64. ഓ, നമ്മുടെ പെട്രോൾ ആവശ്യത്തിലുണ്ടായാൽ മതി. പോലെ ടൈം എത്രയാണ്? 519. നമുക്ക് ഇവിടുത്തെ ഹാങ്ങിങ് ഐലൻഡ്സിനകത്താ 46.674.6. ഓക്കെ, നമ്മൾ ഏകദേശം 44.6 ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് 74.6 മാക്സിമം. ഒരു ടെമ്പിളിനകത്താ, ടെമ്പിളിനകത്ത് ഒരു ഡ്രാഗൺ ഡ്രാഗൺ ഉണ്ടെന്നല്ല, ഡ്രാഗിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്ന സാധനം. ഞാനിത് കണ്ടിട്ട് ഞാൻ ഈ ഇവിടെ പോയതാ. ആക്ച്വലി ആർട്ടിഫാക്ട് എടുക്കാന്നല്ല, എന്തിനാ ചുമ്മാ, എനിക്ക് ഫെദർ ലൈറ്റോ അതിന് ഏതാണ്ട് അതൊക്കെ ഏതാണ്ട് ഇവിടെ ഉണ്ട്. അപ്പം അതിനെ കാണാമല്ലോ എന്നുള്ള വിചാരത്തിൽ, ടെയിൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ പോയതാ, ബട്ട് കണ്ടൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് പോയി കേട്ടു. ഇവിടെ എങ്ങാണ്ടാണെന്നാണ് എന്റെ ഒരു വരുമ്പോഴത്തേക്ക്. ദിസ് ഈസ് ആർട്ടിഫാക്ട് ഓഫ് ദി പാക്ക്. Effect of the pack 48.1 74.4 48.1 74.4 48 to 74. ഈശ്വര, ഓരോടുത്ത ഓരോന്നാണല്ലോ ഇവിടെ കാണിക്കുന്നത്. 48.74 എന്ന് പറയുമ്പോ ഇങ്ങനെ അവനാ ഇവിടെ ഒരു ഫുൾ ബേസ് ഉണ്ടാക്കി വെച്ചിരുന്നു പണ്ടാണ്.
എത്ര കണ്ട 74.5 അല്ലാതെ വേറിസ് ദ അമ്പലം സാർ എന്താണ് സാർ ഇങ്ങനെ കാണിക്കണേ എന്ത് കാണിക്കുന്നെന്നോ എടാ ഞാനൊരു ടെമ്പിളിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടിലാണ് ഇത് എന്തോടെ ബുർജ് ഖലീഫയോ എന്തോ ഇവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവനവന്റെ സ്വന്തമായിട്ടൊരു ഹാങ്കിങ് ഐലൻഡ് ഉണ്ടാക്കാൻ നോക്കിയതാണോ മനുഷ്യനെ ലാഗ് അടിച്ച് കൊല്ലിക്കാനായിട്ട് എന്തുവാടെ ഇത് 78 48.1 ആകുമ്പോൾ ഓക്കെ 74.5 അവന്റെ ബേസിന്റെ മണ്ടയ്ക്കാണല്ലോ വരുന്നത് അതല്ല ഞാൻ വരുമ്പോൾ സാർ എന്താ ലൈവ് മതിയാക്കിയെന്നു അത് ശരി എടാ 9 മണിക്ക് WW നിർത്തിയിട്ട് ഞാൻ പോകുമല്ലോ എപ്പോഴുള്ളതാ നീ വന്നോണ്ട് നിർത്തിയെന്നൊന്നുമല്ല എടാ ഇവൻ ഇനി അതിനകത്താണോ കൊണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാന്ന് വെച്ചാ നെറ്റില് ഇവൻ കാണിക്ക ഇവന്റെ വീഡിയോ പോരെ ക്ലാരിറ്റി ഇല്ല എനിക്ക് കോർഡിനേറ്റ് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഓക്കെ ഇവളുടെ കൊള്ള ടീച്ചർ ഇവളല്ല ഇവൻ 48.875 അതായിരിക്കണം കറക്റ്റ് 48.875 ദേ കിടക്കുന്നു ഈശ്വര ഇത് കൺഫ്യൂഷൻ ആണല്ലേ ഈ താഴെ മേളിൽ വല്ലതും ഉണ്ടോ ഒരു മിനിറ്റ് ഈശ്വര അത് ശരി ഓക്കെ 48.875 ഈ ആർട്ടിഫാക്ട്സ് തപ്പാനുള്ള ഏറ്റവും വലിയ മെനക്കൽ ഓ മൈ ഗോഡ് റെയിൻബോ റെയിൻബോ ഒക്കെ കാണും അതിനകത്ത് എന്റെ പോലെ പൊളി റെയിൻബോ എനിക്ക് ലൊക്കേഷൻ എല്ലാം കാണിച്ചു തരികയാണ് എടാ രണ്ട് റെയിൻബോ ഒരു വള്ളി പോലെ ഐ ഗെസ് സോ എനിക്ക് ആ റെയിൻബോ ലൊക്കേഷൻ കാണിച്ചു തന്നതാണോ ശരി ചിലപ്പോ താഴെയാണോ ഞാൻ ഈ കേവ് തപ്പാൻ ഇച്ചിരി കുളിക്ക് എന്തുവാടെ ഇത് കോർഡിനേറ്റ് പലരും പല രീതിക്ക് തരുന്നത് പല മാപ്പില് എല്ലാവരുടെ വേറെ വേറെ മാപ്പാണ് ക്രിസ്റ്റലൈസറുള്ളത് എന്താ പോലും ഇവളുടെ എന്ത്
ഇവളുടെ എന്ത് കൊള്ളാന്ന് ആ ടീച്ചർ എന്തെയ്യോ വീഡിയോ ഐ മീൻ ഇവൻ ശരിയല്ല ഇവള് ആർട്ടിഫാക്ട് എവിടെ ഉള്ളതെന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത് കൊള്ളാമെന്നാണ് ഉദ്ദേശിച്ചത് അവള് പക്ഷെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നത് ഒരു മിനിറ്റ് ഒന്നട നോക്കട്ടെ ഇത് ഒരുമാതിരി അതർ സൈഡ് പരിപാടിയാണെന്ന് ഇപ്പൊ ക്ലിയർ ആയിട്ട് ടെമ്പിള് കാണാമല്ലോ ഇനി ആ പൊട്ടൻ മൊത്തം അവിടെ ഇത് പണിഞ്ഞിട്ട് കാണാൻ പറ്റാത്ത രീതിയിലായി പോയോ എന്തോ ഫ്രണ്ടിലൊരു അനങ്ങാതെ നിക്കട അലവലാരി ഈ ഏരിയ ഞാൻ വന്നത് വരെ അറിയോ വേറെ ആളുടെ എടുക്കേണ്ടി വരും കണ്ടുപിടിക്കൽ ഇച്ചിരി വഴിയും ഓക്കെ എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലേ ഓക്കെ ഐ എം സേഫ് ഓക്കെ ഒരു ട്രയലും കൂടെ എടുത്തു നോക്കാം 48.8 മീൻസ് മേളിലോട്ട് എന്നിട്ട് 74.8 ആകുമ്പോ കുറച്ച് ലെഫ്റ്റ് നോക്കും അവനത് മൊത്തം അതിന്റെ മണ്ടയ്ക്കും എല്ലാം ഉണ്ടാക്കിയതാണോ സീരിയസ്ലി ഇത് എവിടാ എനിക്ക് കണ്ടുപിടിക്കാൻ വയ്യ ഇത് എവിടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീഡിയോ തന്നെ അത് ആടാ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതെന്തോ ഉണ്ടാക്കി ഒത്ത ഹോളോയാ ഓടാ പ്രാന്ത അയ്യോ ബ്രേക്ക് ഇല്ലാതെ വണ്ടി പോലേ ഓക്കെ ഇതെവിടെ എത്തി അതിന്റെ പുറകെ തന്നെയാണ് ഇത് ക്ലാപ്പാടും എടാ ടെമ്പിള് ഞാൻ കണ്ടുപിടിച്ചത് എന്നിട്ട് ഞാൻ അതിനകത്ത് പോയായിരുന്നു മൊത്തം താഴോട്ട് ഇറങ്ങി പോയില്ലെന്നേ ഉള്ളൂ ബട്ട് പോയായിരുന്നു ഞാൻ ഉണ്ടല്ലോ ഇതിനകത്ത് കാണാൻ ഇച്ചിരി പാടാ അവന് പ്രാന്താണ് എന്ന് തോന്നുന്നു കേട്ടോ എടേ ഒരു വീഡിയോ അല്ല പല വീഡിയോ ഞാൻ എടുത്തു നോക്കിയടാ ഒരു വീഡിയോയുടെ അല്ല ഞാൻ നോക്കിയത് ആ പൊട്ടന കോർഡിനേറ്റ്സിന്റെ മണ്ടയ്ക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണക്കുണ്ട്
ഇതാണ് ഹാങ്ങിങ് ഐലൻഡ്സ്. ഇനി ഇതിന്റെ അടിയിലത്തെ ഏരിയയിലാണോ എനിക്ക് തോന്നുന്നില്ല, അടിയിലാണോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോ ഞാൻ അടിയിൽ പോയി തപ്പുകയോ എല്ലാം ചെയ്തായിരുന്നല്ലോ. ഞാനിപ്പോ അടിയിലാണെങ്കിലോ നോക്കട്ടെ എന്തായിരുന്നു കോർഡിനേറ്റ്സ്. 48.8. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ ഈ ഏരിയ കൊള്ളാൻ കിട്ടും. ബേസൊക്കെ പണിയാ ഒരു പ്രശ്നമുള്ളു. മേളിൽ നിന്ന് വല്ല ഡൈനോ വീണോ നേരെ ഇതിന്റെ മണ്ടയ്ക്കൊക്കെ വന്ന് വീഴും. ശരിക്കല്ല ഇവിടെ ബേസ് പണിയാൻ കൊള്ളാം അല്ലേ. ഈ ടെമ്പിൾ എവിടാ? ഞാൻ അത് തന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ കോർഡിനേറ്റ്സ് എല്ലാം പോയിരുന്നു, സാധനം കാണാനില്ല. ഇവിടാ, ഇവിടെ എവിടോ ഉണ്ട്. എന്താ റീപ്പറാ? റീപ്പർ, റീപ്പറ സ്കെലിറ്റൻ. ഏ ഇവിടെ എങ്ങാണ്ടാട്ടോ അതിന് ടെമ്പിള് എന്ന് തോന്നുന്നു. ഒരു സ്ട്രേഞ്ച് ഒരു അച്ഛ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഇങ്ങനത്തെ അച്ഛ വരുന്ന ആർട്ടിഫാക്ട് എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അതിന്റെ അച്ഛയാ. ടെമ്പിളിനകത്താണല്ലോ പക്ഷെ. മേളിലോട്ട് പോകുമ്പോ അച്ഛ കണ്ടിന്യൂ ആവുന്നുണ്ടോ? അച്ഛ കണ്ടിന്യൂ ആവുന്നുണ്ടോ? ഇപ്പൊ വന്ന് വന്ന് നമ്മൾ 41 നിക്കുന്നത്. ഇവിടെ വേറെ ആർട്ടിഫാക്ട്സ് ഉണ്ടോ? ഇല്ല, ഒരു ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. 48.1 74.5. മാപ്പ് കാണിച്ച്, മാപ്പ് സെർവറിലായി അടിച്ച്. ഞാൻ ഇങ്ങോട്ടോ നോക്കുന്നെങ്കിൽ പക്ഷെ ഒറ്റ മൊത്തം ഇവിടുന്ന വരുന്നത്. മറ്റവന്റെ ബേസിന്റെ അവിടെ പോയപ്പോ എനിക്ക് ഒറ്റ വന്നില്ല ആർട്ടിഫാക്ട് അടുത്തുള്ള രീതിയിൽ. ചാത്തന്മാരെ എവിടാടോ ഇത്?
മാപ്പിൽ കാണിച്ച രീതി വെച്ച് ആ ഏരിയയിലാണല്ലോ. എന്തിന്റെ ഒച്ച വരുന്നത്? അങ്ങാ തൊലി ഒരുമാതിരി ഹൊറർ ഹൊറർ മൂവിന്റെ ഒരു ഫീലായിട്ടാണ് നമുക്ക് മാപ്പ് അറിയേണ്ടത്. ആർട്ടിഫാക്ട്സ് അപ്പം ഒടുക്കത്തെ പറയാന്നാണല്ലോ എന്റെ മോനെ. കറക്റ്റ് ലൊക്കേഷൻ അറിയാവുന്നവർക്ക് സുഖമായിട്ട് പോയി എടുത്തോണ്ടി. ഇതല്ലാത്തവര് ഈ ഇവന്മാരെന്ത് ചെയ്യുന്ന കറക്റ്റ് ലൊക്കേഷൻ അറിയാമെങ്കിൽ അവിടെ കൊണ്ടുപോയി ടെലിപോർട്ടർ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പോവാം. എനിക്ക് മാപ്പ് കണ്ടിട്ട് മനസ്സിലായത് തമ്മാട്ട് ഞാൻ നിൽക്കുന്നതിന്റെ മേളോ താഴെ വല്ലതും ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ നോക്കേണ്ടി വരും. ദിസ് ഈസ് നോട്ട് ഹാപ്പിങ് ഗൈസ്. 1 മിനിറ്റ് ഇത് നടക്കുന്നില്ല. ഇത് ഒരു നടക്കിയ പോവില്ല. എടാ നമ്മളെ എല്ലോ കണ്ടു. എടാ പോടാ കൺഫ്യൂസ് ചെയ്യാതെ. എന്റെ പോലെ ഇത് കണ്ടുപിടിക്കാൻ എനിക്ക് പാട്. എടാ എടാ ഇതാ റെയിൻബോ കണ്ടില്ലേ അവിടെ ആ ഏരിയ എന്റെ അവിടെ മാങ്ങ റെയിൻബോ എവിടെ കണ്ടേ? 78 അല്ലേ? റെയിൻബോ എവിടെ ആയിരുന്നു കണ്ടത്? ഫോർട്ടി എയ്റ്റ് പോയിന്റ് വൺ ആദ്യം പോവാം. മറ്റവന്റെ ബേസ് അതിന്റെ അടുത്ത് കണ്ട. സോ ഇതിന്റെ താഴെ കണ്ട. അതിന്റെ അടുത്ത് നിന്ന് നമ്മൾക്കത് തേരാപ്പാര ചുറ്റിക്കറങ്ങി പോന്നേ. ഇവിടെ എന്താ ഇതൊക്കെ? ഇവിടെന്താ അതൊക്കെ വെച്ചിരിക്കുന്നത്?
മറ്റവന്റെ പേസ് എന്ത്? ഓ ആ 40 8.1 74.5. ഇത് വട്ട് പിടിക്കുന്നു. 74 ലെവൽ ആണ് ഇത്. Drop it. Okay. Namaskar. See? And that. നമ്മൾ ഇതിന്റെ മൂട്ടിലാ നിന്നത്. എന്നിട്ട് നമ്മൾ കണ്ടില്ല ഇത്ര നേരം ദേ കിടക്കുന്ന ആ ടെമ്പിള്. അയ്യോ എന്റെ ദൈവമേ, ഇതാ ടെമ്പിള്. ഇതിനകത്താ നമുക്ക് കേറിപ്പോയി ആർട്ടിഫാക്ട് എടുത്തിട്ട് വരേണ്ടത്. പ്ലയേഴ്സ് അലൗഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റേ ഏതോ വെച്ച് പോയായിരുന്നു. ഓക്കെ ഇതാ ഇതാ ഞാൻ പറഞ്ഞ ഡ്രാഗൻ, ഡ്രാഗന്റെ സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞത്. മറ്റേ താഴെ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങിപ്പോയത് എന്തിനാണ്? അവിടെ വേറെ ഫൈനലി. എന്താ സാധനം ഈ സീനാന്നാ കേട്ടിട്ടുള്ളത് കേട്ടോ. അതെ നമുക്ക് ഇത് സേഫ് ആയിരുന്നു എന്തായാലും കുഴപ്പമില്ല. ഇതാണൊരു ടെമ്പിൾ ആക്ച്വലി. ഇത് പഴയ ടെമ്പിളാണ്. ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക. എൻട്രൻസ് ഇതേ ഉള്ളു അതെ. ലെഫ്റ്റിൽ ഒരു എൻട്രൻസ് കാണുന്നുണ്ടല്ലോ. ഒന്നും ഇല്ലല്ലേ ഇവിടെ ആക്ച്വലി. സിംഗിൾ പ്ലെയർ ഒക്കെ കളിക്കുകയാണെങ്കിൽ ഇന്നത്തെ ബേസ് ഉണ്ടാക്കാൻ വേണം അല്ലേ. കാരണം പ്രത്യേകിച്ച് ഒരു ഇതില്ല. ഫ്രണ്ടിലൊരു ഡോർ വെച്ചാൽ മതി, സിമ്പിൾ തീർന്നു. ഓക്കെ 1-2 ഡൗൺ. ഇനി എത്ര കിട്ടു പോകുന്ന എനിക്കറിയില്ല, ബട്ട് ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. ലാൻഡി. ഓക്കെ പെട്രോൾ എത്ര ഉണ്ട്? 178. ഓക്കെ ഇനി അടുത്തത് ഷാഡോസ്. സ്റ്റോക്കർ കണ്ടായിരുന്നു. സ്റ്റോക്കർ നമ്മുടെ ആർട്ടിഫാക്ട് ഓഫ് ദി ഡിസ്ട്രോയർ വേണം. ഡിസ്ട്രോയർ വേണം അല്ലേ. ഓക്കെ ഡിസ്ട്രോയർ നമ്മുടെ പോകുന്ന വഴിക്ക. ആർട്ടിഫാക്ട് ഓഫ് ഡിസ്ട്രോയർ സീനാണോ എന്തോ നോക്കട്ടെ. റെഡ്വുഡ്സ് വെള്ളത്തിനടിയിലോ മോനെ സീൻ. ഓ ശരി. കണക്ഷൻ ടൈം ഡൗട്ടോ? ഈശ്വര. ഓക്കെ നൈസ് വേണേ. എന്നെ അതിൻ്റെ അണ്ണാക്കി കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ കണക്ഷൻ ടൈം ഡൗട്ട് വേണം. അറ്റ്ലീസ്റ്റ്
ഓട്ടം ചാട്ടം ഒന്നും അല്ലായിരുന്നോണ്ട് കുഴപ്പമില്ല. ആർട്ടിഫാക്ട് ഓഫ് ദി ഡിസ്ട്രോയർ എടുക്കാൻ നമ്മൾ ഇത്തിരി പാടുപെടും എന്ന് എനിക്ക് തോന്നുന്നു. ബെരിയോണിക്സ് നമ്മളെ ഇരിക്കുന്നത് ഫുൾ പെവർ ഉള്ളതാ, ബട്ട് ഡെഫിനറ്റ്ലി അണ്ടർ വാട്ടർ കയറണമെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് സീനാണ്. ഓക്കെ, നമുക്ക് വൈ വൺ ട്രെഞ്ചിന്റെ അടുത്തുള്ളത് ഗേറ്റ് കീപ്പർ. ഓക്കെ, ഗേറ്റ് കീപ്പർ നോക്കാം. പേര് കേട്ടിട്ട് അങ്ങോട്ട് തിന്നാറില്ല കേട്ടു. ഇതിലെ വിട്ട എവിടാ? ഓക്കെ, എടുക്കാൻ ഇത്ര സീനില്ല, ബട്ട് ഓക്കെ എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, നമുക്ക് ആ ഏരിയ വരെ ആദ്യം എത്താം. സെർവർ ലാഗ്. ഓക്കെ, അപ്പോ ഇനി മെയിൻ സീനുകളുള്ള ഈ വെള്ളത്തിനകത്തുള്ള സാധനങ്ങളില്ല, അതെടുക്കാൻ ഇച്ചിരി പാടാ. കാരണം പറഞ്ഞല്ലോ എനിക്ക് ഡൈവിങ്ങിന്റെ ആ സൂട്ട് വേണ്ടി വരും, കാരണം എന്റെ ഓക്സിജൻ ലെവൽ ഇന്നത് കുറവാണ്. സെർവറിലാ കഴിച്ചാ എനിക്ക് മാപ്പ് എടുക്കാൻ പറ്റാത്ത. കിട്ടുവാണെങ്കിൽ നൈസായിരുന്നു. എന്താണ് നമ്മൾ എല്ലാം എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും എവിടാണ്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇതൊക്കെ എവിടെ എനിക്ക് ഒരു പിടി. ഞാൻ ഗാമയുടെ എടുത്തിട്ടുണ്ട്, സോ ഗാമയുടെ എനിക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും, സീനില്ലായിരുന്നു. ബട്ട് ഇതിൻ്റെ ഒന്നും ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. കോർണറിലെങ്ങാണ്ടാണ്
നിനക്ക് ഏതാ ബെറ്റർ തോന്നാറുള്ളേ? ഞാനീ ഇതില് പോകുന്നതാണോ അതോ നമ്മള് ഗ്രിഫിനിലൊക്കെ പോകുന്നതാണോ ബെറ്റർ? ഇവിടെ ചാർജർ ഉണ്ടല്ലേ, ഞാൻ സാധനം എടുത്തിട്ടില്ല. ഓ ആക്ച്വലി അത് നല്ലൊരു ഐഡിയ കേട്ടോ. അവൻ്റെ ലൊക്കേഷൻ നോക്കട്ടെ. ഇത് എൻ്റെ ആ ഗ്രിഫിൻ പിടിക്കുന്ന ഏരിയ ആണെന്തോ. 68.4 C8 C8.4. വട്ട് അതായിരിക്കും 68.4. ഓക്കെ അത് 50.5. മാപ്പും കൂടെ കാണിക്കടാ മഹാഭാവി. എടാ ഇതൊക്കെ എന്ത് കോർഡിനേറ്റഡ്! തിരിച്ചും മറിച്ചുമാണോ കാണിക്കുന്നത്? വെയിറ്റ് 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 വെയിറ്റ്. എക്സ്പ്ലോറർ മാപ്പിനകത്ത് നോക്കട്ടെ. ഈ കോർഡിനേറ്റ്സ് ജി പി എസിനകത്ത് കാണിക്കുന്നത് മൊത്തം തിരിഞ്ഞാ കാണിക്കുന്നതെന്ന് തോന്നുന്നു. 68.4 അവിടെ ആയിരിക്കണം. അപ്പൊ 68.4 ആവുമ്പോ സംവട്ട് അവിടെ 50 സംതിങ് പറയുന്നുണ്ട്. നോക്കട്ടെ അവിടെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതൊരു ചെറിയൊരു ആ ഇവിടെ ഞാൻ ആർട്ടിഫാക്റ്റിന്റെ ഒച്ച കേട്ടിട്ടുണ്ട് കണ്ടോ. ആർട്ടിഫാക്റ്റിന് ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. ഈ ഏരിയ ഞാൻ ഒരു ആർട്ടിഫാക്റ്റിന്റെ ഒച്ച കേട്ടിട്ടുണ്ട്. വീഡിയോ എന്തേപ്പാ മറ്റേ കാപ്പമായി കാണിക്കുന്നത്? ഒരു മാതിരി ഇവിടെ കാണിച്ച് പുറകോട്ട് നോക്കുമ്പോൾ ഗ്രിഫിൻ ട്രെങ്കിന്റെ അവിടെ രണ്ട് കൊമ്പുള്ള ഏരിയ. ഓക്കെ I am distracted. എല്ലാ ആർട്ടിഫാക്ടറും മൂട്ടിലൊരു ഹെലിപോർട്ടർ കൊണ്ടുവരും. ഓക്കെ ആർട്ടിഫാക്ട് ഓഫ് ദി ഗേറ്റ് കീപ്പറായി. ടോട്ടൽ ആർട്ടിഫാക്ട്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം ഉണ്ട്. നമ്മള് മൂന്നെണ്ണം കളക്ട് ചെയ്ത ഐ ഗസ്. ഒന്ന് രണ്ട് മൂന്ന് ബാക്കി ബാക്കി എനിക്കൊന്ന് വെള്ളത്തിനകത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഡിസ്ട്രോയർ എടുത്ത് ഗേറ്റ് കീപ്പർ എടുത്ത് ആർട്ടിഫാക്ട് ഓഫ് ദി ഹണ്ടർ വേണോ? ഇല്ലല്ലോ. സ്റ്റോക്കർ സ്റ്റോക്കർ ആർട്ടിഫാക്ട് ഓഫ് ദി സ്റ്റോക്കർ ആണോ മേലുള്ള? അല്ല ആ സ്റ്റോക്കർ മുകളിലുള്ള ക്രാഗ് ക്രാഗ് എവിടെ കണ്ടല്ലോ. ക്രാഗ്
സാധനം കണ്ടില്ല. ആർട്ടിഫാക്ട് ഓഫ് ദി ക്ലേവർ വേണോ? ക്ലേവർ വേണ്ടതൊന്നും കാണത്തില്ല. ടെമ്പിൾ കണ്ടുപിടിച്ചായിരുന്നു ടീച്ചർ. അയ്യോ, ടെമ്പിൾ കഴിഞ്ഞ അടുത്ത ആർട്ടിഫാക്ട് ആയി വരുന്നുണ്ട്. അടുത്തത് എടുക്കുവാടാ, അടുത്തത് ഡിസ്ട്രോയറോ ഡിസ്ട്രോയർ ഡിസ്ട്രോയർ ആക്ച്വലി അവിടെ അല്ലേ. സോറി, അത് എടുക്കാൻ ഇച്ചിരി പാടാ. നമുക്ക് വേറെ ഡൈനോ വേണ്ടി വരും. ആക്ച്വലി മാസീവ് വേണോ? മാസീവ് വേണ്ട. പാക്ക്, ഷാഡോ, സ്റ്റോക്കർ, പാക്ക്. നമ്മളിപ്പോ എടുത്തത് ഏതൊക്കെയാ? നമ്മളെടുത്തത് ഷാഡോസ് പാക്ക് എടുത്തു, ഗേറ്റ് കീപ്പർ എടുത്തു, മൂന്നെണ്ണം എടുത്തു. പാക്ക്, ഷാഡോസ് എടുത്തില്ലേ? ഗേറ്റ് കീപ്പർ, പാക്ക്, ഷാഡോസ്, ഷാഡോസ്, പാക്ക്. ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു. സ്റ്റോക്കർ വെള്ളത്തിനകത്ത. ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ്, ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ് എവിടെ? Artifact of the Lost. ഇത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. ബ്രൂട്ട്, ഫണ്ണി, ഫ്രാഗ്, ഡിവിയസ്, ഗേറ്റ് കീപ്പർ, ഹണ്ടർ, ക്ലെവർ, മാസീവ്, സ്കൈലോഡ്, സ്ട്രോങ്, ലോസ്റ്റ്. ആർട്ടിഫാക്ട് ഓഫ് ദി ലോസ്റ്റ് വെള്ളത്തിനകത്താന്ന് തോന്നുന്നു അല്ലേ. അതാന്ന് തോന്നുന്നു നമ്മള് അവോയ്ഡ് ചെയ്തത്. വെള്ളത്തിനകത്ത് ഓക്കെ. അതിന് നമ്മുടെ മറ്റേ ഡൈനോ വേണം. ഗേറ്റ് കീപ്പർ എടുത്തു. ക്രാഗ്, ക്രാഗ് ഉണ്ട്, ഡിസ്ട്രോയർ ഉണ്ട്. ബാക്കിയെല്ലാം വെള്ളത്തിനകത്താകെ. സ്വർണം ആ ഓൾമോസ്റ്റ് വെള്ളത്തിനകത്താന്ന് ആ രീതിയിൽ തന്നെ പറയാം. എന്റെ നെറ്റ് ഒന്ന് പോയായിരുന്നു കേട്ടു. ഓക്കെ, അയ്യോ, എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് ബേസിലേക്ക് എത്തിട്ട്. നിന്റെ നെറ്റ് പോയായിരുന്നെങ്കിൽ കേരള വിഷൻ അല്ലേ. ഒന്നൊന്നര പണിയാട്ടോ ആർട്ടിഫാക്ട് എടുക്കാന്ന് വെച്ചാൽ. ശരിക്കും ദേഷ്യം വരും, മടുക്കും. കാരണം നമുക്ക് അറിയത്തില്ല, ബട്ട് കോർഡിനേറ്റ് നോക്കി പോകുമ്പോഴേ ദേഷ്യം വരും. ബാക്കി നാലെണ്ണം കൂടെ അല്ലേ. ഒരെണ്ണം വെള്ളത്തിനകത്ത് ആ എൻഡിൽ നമ്മുടെ ഡീസ് ഉണ്ടായിരുന്ന ആ എൻഡിൻ്റെ അർത്ഥമുണ്ട്. പിന്നെയുള്ളത് അതേലോ. ബട്ട് ഞാൻ ഇന്ന് TGM ആണല്ലോ ടീച്ചറേ. അപ്പോ കേരള വിഷൻ തന്നെയാണോ അത്? അത് വേറെ വല്ല അതോ നിന്റെ ഡേറ്റ തീർന്നിട്ട് നെറ്റ് പോയതാണ്? പിന്നെ ചെറുതായിട്ട് നീ ബേസ് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. പുതുക്കി പണിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഡൈനോസിനൊക്കെ വിരിക്കായിരുന്നു, ബട്ട് ഗിഗ ഒന്ന് അറിയാതെ ചത്ത് പോയി എൻ്റെ കയ്യിൽ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഗാമ കൂട്ടിയിടാവേ. ഓക്കെ, ഇതിപ്പോ ഇതാണിപ്പോ നമ്മുടെ ബേസ്. ഇതാണ് നമ്മുടെ ടെക്രെക്സുകൾ. ഓക്കെ, ഇത്ര ടെക്രെക്സ്. പിന്നെ ഒരു മൂന്ന് UT ഉണ്ട്. മൂന്ന് അല്ല, ആക്ച്വലി നാലുണ്ട്. പറഞ്ഞാ ക്രയോക്കാത്ത. ഓക്കെ, പിന്നെ ഉള്ളത്
പിന്നെ നമ്മുടെ ബ്ലഡ് ഫിസിൽ വൈവൻസ്. ഇതാണ് നമ്മൾ ബോസ് ഫൈറ്റിന് എടുക്കാനിരിക്കുന്നത്. ഇത് ആക്ച്വലി അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈവൻസ് ഇതാണ്. സോ ഇത് നമ്മൾ ബോസ് ഫൈറ്റിൽ കൊണ്ടുപോകത്തില്ല. ജസ്റ്റ് ഇൻ കേസ് ഇപ്പം നമ്മൾ തോച്ച് പോയെന്ന് വെച്ചോ, നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നല്ല പിന്നെയും നല്ല ലെവലുള്ള ഡൈനോസിനെ എടുക്കാമെന്ന്. കേരള വിഷൻ തന്നെയാണ്. ഓക്കെ, ഓഹോ, അപ്പോൾ ഓക്കെ. ഇതിപ്പോൾ ഇവിടെ താഴെ നാലെണ്ണം ഉണ്ട്. ഇത് ഇന്ന് മുട്ട വിരിച്ചെടുത്തതാ. അതുപോലെ ഇതെല്ലാം നമ്മുടെ മറ്റ് ഡൈനോസ്, മറ്റ് ഡൈനോസ് മീൻസ് നമ്മുടെ മറ്റേ കൊണ്ടുപോകാനിരിക്കുന്ന ബൈഗോൺസ്. പിന്നെ എന്താ, നമുക്കൊരു ഓളൊക്കെ കിട്ടിയായിരുന്നു. ഓളും മനയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ക്ലിപ്പൊക്കെ വെച്ച്, ക്ലിപ്പ് വെച്ചെന്ന് വെച്ചാൽ അവിടെ താഴത്തെ ഏരിയ ടോട്ടലി മേലും താഴെയായിട്ടായിരിക്കും. സോ അത് വെച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ചതാ. ആ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഇച്ചിരി മറന്നുപോയായിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടുപിടിച്ച സംഭവം, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ അൺബറി ചെയ്യുന്നു. ഇത് നമ്മുടെ ബെസിലിസ്ക്. പാമ്പിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നു. സോ എന്തായിരുന്നു ഇതൊരു ആർമി ക്യാമ്പ് പോലെ ഉണ്ടല്ലോ. ആ ഓക്കെ, ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. സെയിം കൂട്ടിയായിരുന്നോ? 135 അല്ല, കൂട്ടിയായിരുന്നു തോന്നുന്നു. സ്റ്റിൽ 43 ആയതുകൊണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് വെച്ചോണ്ട് നമുക്ക് ആക്ച്വലി മണ്ണിൻ്റെ അടി പോകാം. എനിക്കറിയില്ലായിരുന്നു ഇതിന് ഓക്സിജൻ ലെവൽ ഉണ്ടോ. ഇന്ന് ഓക്സിജൻ ലെവൽ ഇല്ല. ഇതിന് ആക്ച്വലി പോകുന്നതിൻ്റെ സീനില്ല. നമ്മുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ നമ്മൾ മണ്ണിൻ്റെ അടി പോയി ചത്തുപോകും. അങ്ങനെ ഒരു സീനുണ്ട്. സോ ഇത് മണ്ണിൻ്റെ അടി പോകുന്ന കാണിച്ചു തരാം. ഞാനും പോയി. എനിക്ക് ഈ മണ്ണിനകത്ത് കൂടെ ഫ്രണ്ടിലോട്ട് നീങ്ങാൻ പറ്റും. കണ്ടോ, പിന്നെ തിരിച്ച് വെളിയിറങ്ങാം. സ്നീപ്പിക് അറ്റാക്ക് ഒക്കെ നൈസാട്ടോ. കൊള്ളാം അല്ലേ, ഞാൻ ഇന്ന് കണ്ടുപിടിച്ചതാ. ബാറി ഓക്കെ. നമ്മൾ പിന്നെ ഈ എലമെന്റ് ഉണ്ടാക്കാനേ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എലമെന്റ് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ ഗൈസ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പാരസോറോ സ്റ്റെഗോ എല്ലാം കിട്ടുവാണെങ്കിലേ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കായിരുന്നു. ഓ ബൈ ദ വേ, നമുക്ക് കുറച്ച്, ഞാൻ അത് കൊണ്ടുവന്ന കാര്യം ചെറുതായിട്ട് വിട്ടുപോയി. നമ്മൾ കുറച്ച് സാധനം കൊണ്ടുവന്നായിരുന്നല്ലോ. അതിനകത്ത് അവിടെ ക്രിസ്റ്റസ് ആ കണ്ടെന്ന സ്ഥിതിക്ക് കറക്റ്റ്. ഓ അതിന് മുന്നേ ഇത് കൊണ്ട് ഇട്ടിട്ട് വരാം. ഇത് ഇന്നലെ കിട്ടിയ അവള കളറുണ്ട്. നമുക്ക് ബ്രീഡ് ചെയ്ച്ച് നോക്കിയാലോ. സോറി, നമ്മുടെ ഇതിൽ രണ്ട് ഇതാ, മെയിലും ഫീമെയിലും ഉള്ളത്. കൊള്ളാലോ, ഇതുപോലെ റീപ്പറിൻ്റെ പുറത്ത് കയറി പൊക്കത്തില്ലേ. എന്ത് തേങ്ങയാണ് ചക്കൻ പറയുന്നത്? എപ്പോഴത്തെ കാര്യം ഈ പറഞ്ഞു? എന്തിന്റെ പൊക്കന്റെ കാര്യമാണ്? ഇത് രണ്ട് വൈവൺസിന് നമ്മൾ നമ്മുടെ ബേസിന്റെ മണ്ടയ്ക്ക് കൊണ്ട്, ബേസ് അല്ല നമ്മുടെ വീടിന്റെ മണ്ട, ചെറുതായിട്ട് നമ്മൾ മേലോട്ട് എടുത്ത് പൊക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, ബാക്കി സാധനങ്ങൾ ഞാനതൊക്കെ നമ്മളെ ഉണ്ടായിരുന്ന ബ്ലൂ ജെമ്മ് ക്ലിഫ് ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് എടുത്ത് യൂസ് ചെയ്തായിരുന്നു. സോ ബ്ലൂ ജെം കുറഞ്ഞ് പോയതിപ്പോൾ 2200 ഉണ്ട് ആവശ്യത്തിനുള്ള ഉണ്ടായി. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ആയത് ആക്ച്വലി നമ്മൾ നോക്കുന്നില്ല. നമുക്ക് വേണ്ടി എലമെന്റ് ഡസ്റ്റ് ആണ്. പോകാൻ പറ്റുമോ എന്ന ഓ
പൊക്കാൻ പറ്റുമോ എന്നാ ഓ അതോ ഓ ഓക്കെ ഓക്കെ അങ്ങനെ അത് മറ്റേ പാമ്പിന്റെ വെച്ചിട്ടാണെന്ന് ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ അത് റീപ്പറിന്റെ അകത്ത് റീപ്പറിന്റെ നമുക്ക് റീപ്പറിന്റെ മണ്ടേ കയറി ഇരുന്നോണ്ട് അതിനകത്ത് പോകാൻ പറ്റത്തില്ലടാ റീപ്പറിന് മാത്രം അതിനകത്ത് താഴോട്ടായിട്ട് പോകാം പക്ഷെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് എനിമീസിനെ കാണാൻ പറ്റും ഇതുണ്ടോ ഈ സാധനം എനിമീസിനെ കാണാൻ പറ്റും ബട്ട് റീപ്പറിന്റെ ഗുണം എന്ന് വെച്ചാൽ റീപ്പർ എവിടെ മണ്ണിനകത്ത് ഇത് ചെയ്താലും അത് എനിമീസിനെ കാണാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മുടെ ഇതില്ലേ എന്താ എൻ്റെ പേര് കുർലോബിയ ഇതിന് ഇതിന് ഇതിനെ ആർക്കും ഇതിനെ ഇതിനെ ആക്ച്വലി ആർക്കും കാണാൻ പറ്റില്ല ഇത് ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുമ്പോ ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുക ആർക്കും കാണാൻ പറ്റത്തില്ല അപ്പോ അങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട് നമുക്ക് അതിന്റെ പുറത്തിരുന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോ ഞാൻ പുതിയൊരു ചെറിയൊരു റൂം പോലെ ഉണ്ടാക്കിയത് ആക്ച്വലി നമ്മുടെ റെപ്ലിക്കേറ്റർ വെക്കാൻ വേണ്ടിയിട്ട് റെപ്ലിക്കേറ്റർ സൈസ് ഇത്തിരി വലുതാ സോ നമ്മുടെ ആ ബേസിനകത്ത് ഇരിക്കില്ല സോ മിക്കവാറും ടെക്കിന്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോ ഞാൻ ഈ ബേസ് പോലെ കെട്ടി ബട്ട് നമുക്കൊരു 100 എലമെന്റിന്റെ കുറവുണ്ട് അതോ അത് കിട്ടിയാൽ മാത്രമേ എന്താ പറയാ നമുക്ക് റെപ്ലിക്കേറ്റർ ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെ ഒരു സീനുണ്ട് സോ റെപ്ലിക്കേറ്റർ ഉണ്ടാക്കാനുള്ള പെടാപ്പാടിൽ ഞാൻ നടക്കണ കേസ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചാർജായ ബാറ്ററി വെച്ച് കുറച്ച് എലമെന്റ് ഉണ്ടാക്കിക്കൂടെ അല്ലേ എത്ര ബാറ്ററി ചാർജായി വെച്ച് ബാറ്ററി നോക്കട്ടെ ബാറ്ററി ഓക്കെ ബാറ്ററി 60 8 വെച്ച് വേണം ഓക്കെ 8 ബാറ്ററി വെച്ചിട്ടാ ഒരു ഇത് വേണ്ടിയാണ് കുഴിച്ചിടാൻ പറ്റിയ കുറെ എണ്ണം ഉണ്ടല്ലേ എൻ്റെ ഈ 2 ഞാൻ പുർലോവിയെ പിടിച്ച എന്താന്നറിയോ നിനക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു ഗ്രിഫിനെ ഇത് മൊത്തം അടിച്ചു കൊന്നായിരുന്നു ആ ഓർമ്മയ്ക്ക് ഞാൻ പിടിച്ചു എൻ്റെ പറയാം ആ ഗ്രിഫിനെ എടാ ആ ഗ്രിഫിന്റെ മണ്ട തന്നെ അൺമൗണ്ട് ചെയ്തു എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് കേറാൻ പറ്റുന്നില്ല എന്തോ സീന്ന് ഒരു പിടിയില്ല പക്ഷെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അടിച്ച് നേരത്തി കളഞ്ഞു അവിടെ ഓക്കെ നമുക്ക് വേണ്ടത് ഞാൻ ആ പിക്ക് ഒന്ന് എടുക്കട്ടെ ഓക്കെ നമുക്ക് വേണ്ടത് റെഡ് ജെം 10 ഓക്കെ സോ നമ്മുടെ ഇതിലിപ്പം 60 അല്ലേ ഇരിക്കുന്നത് 60 ഒരു 20 ബാറ്ററിയും കൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു 10 എലമെന്റ് ഉണ്ടാക്കാൻ പറ്റും പ്രേതിയരമല്ലേ എന്നോ പ്രത്യേകതരമല്ലേ വൗ ഗില്ലി സൂട്ടോ എനിക്കിത് ഏതാങ്കിളിലാടാ ഗില്ലി സൂട്ട് തോന്നുന്നത് ഓടാലോലാതി ഇത് എനിക്ക് ഗില്ലി സൂട്ടാണോ തോന്നുന്നത് ആണോ അപ്പൊ പിന്നെ ഇതിലെന്ത് പറയും ഇപ്പൊ ഗില്ലി സൂട്ട് എന്താ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതെന്ന് മാത്രം ചോദിക്കരുത് ഫ്രിഡ്ജല്ല പ്രിസർവിങ് ഞാനത് ഏതാണ്ട് ഒരു ധൃതിയിൽ വന്നിട്ട് ഏതാണ്ട് എടുത്തു വെച്ചതാ മാറ്റാൻ മറന്നുപോയി അപ്പൊ ഇതിനെന്ത് പറയും ഇതും ഗില്ലി സൂട്ടാണോ അതോ ഇത് ഫറാണ് എന്താണ് നിങ്ങള് പ്രതികാരമല്ലേ പ്രതികാരം എന്നാണോ പ്രതി ദീ അല്ലേ ദീ 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 ആണോ നീ എന്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പ്രതികാരമായിരിക്കും നീ പറയുമ്പോ അങ്ങനെ ശരിയായിരിക്കുമല്ലോ എനിക്ക് മലയാളം അത്ര വശമില്ലെന്ന് അറിയാമല്ലോ അല്ലേ ഓക്കെ എനിക്ക് ഇതിനെ മൊത്തം ഒന്ന് റെഡി ആക്കി എടുക്കണം എനിക്ക് കുറച്ച് ലൂട്ട് ഉണ്ട് ആക്ച്വലി അത് നല്ലത് മാത്രമൊക്കെ എടുത്ത് മാറ്റി വെക്കണം
ഗില്ലി സൂട്ടൊക്കെ ആർട്ടിഫാക്ട് മൂന്നെണ്ണം കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പം ബാക്കി ബാക്കി നാലെണ്ണം. കാരണം നാലത്തില് നോക്കട്ടെ, അല്ലാത്ത ടൈം ഓഫ് സ്ട്രീം എടുക്കാൻ നോക്കാം. കാരണം ഇത് നമ്മുടെ നമ്മുടെ ആർമർ ഉണ്ടോ നമുക്ക്? ആർമർ ഉണ്ടെങ്കിൽ ആ സ്കിൻ കാണായിരുന്നു. ആർമർ ഇല്ല, ആർമർ കിട്ടിയായിരുന്നല്ലോ. ഷീൽഡ് ഷീൽഡ് സോറി ഷീൽഡ് അതെ ഓർമ്മ കാണിച്ച്. ഓ നൈസ് ഗൈസ്, ഇത് നമുക്ക് ബോസ് ഫൈറ്റിൽ കിട്ടിയ ഒരു ഷീൽഡിന്റെ സ്കിന്നാ. ഓക്കെ, കൊള്ളാം, സാധനം കൊള്ളാം. നൈസ്. You are living in Kerala or in somewhere else. Revenge, അത് മതി. ഓക്കെ, ഈ കുഴിക്കുന്ന സാധനം കൊണ്ട് എന്താ കാര്യം? മൈക്കിൾ ജാക്സൺ സൂട്ട്. ഓക്കെ, ആ കുഴിക്കുന്ന സാധനം വെച്ചിട്ട് ആക്ച്വലി PvE, ഇത് നമ്മളിപ്പോൾ കളിക്കുന്ന PvE ആ, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ബട്ട് നമ്മുടെ PvPയിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ സാധനം. ഈ പൊട്ടിയിലെ ഒന്നിനിടാൻ സ്പേസ് ഇല്ല മാങ്ങത്തിൽ. ഇത് കാര്യം ചെയ്യാം, ഗില്ലി തൊട്ട് എഴുതിയിട്ട് ആ സ്റ്റോറേജിനകത്ത് കൊണ്ടിടാം. അതോ മറ്റേ പ്രിസർവില്ലാത്ത കിടക്കട്ടെ, പിന്നെ മാറ്റാം. നമുക്ക് ബാക്കി ഡയനോസ്റ്റെല്ലാം ടീം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. എനിക്കൊരു യൂച്ചി വേണം, ബട്ട് മറ്റേ ട്രാപ്പിൻ്റെ അടുത്ത് എല്ലാം കിട്ടുവാണെങ്കിൽ അത്ര നല്ലത്. ആ സോറി, യൂറ്റി മാത്രമല്ല, ആക്ച്വലി നമുക്കൊരു പാരസോർ വേണം ഗൈസ്. പാരസോർ വേണം, പാരസോർ ഇന്ന് ടീം ചെയ്യാം. ടീം ചെയ്ത് ബട്ട് അതിന് ചെറുതായിട്ടൊരു കത്ത് പൊളിച്ചല്ലോ. യെസ്, എനിക്കൊരു ഒരു രണ്ട് മിനിറ്റ് തരണേ, ഞാൻ വെള്ളം ഒന്നും എടുത്തിട്ട് തൊണ്ട മൊത്തം വരണ്ടി. ഓക്കെ, ഗിഗ എങ്ങനെ ഡെഡായി? ഞാനതിന് ഫുഡ് ഇടാൻ മറന്നുപോയി. പണ്ടെങ്ങനെ നടന്നതല്ലേ, സ്വന്തമായി ഡ്രസ്സ് പോലും ഇല്ല. നൗ ലീഡിങ് ലക്ഷറിയസ് ലൈഫ്, ഓണർ ഓഫ് മെനി പ്രോപ്പർട്ടി ആൻഡ് ആനിമൽസ്. ഐശ്വരി എടാ, അത് ഗെയിം പഠിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ഗെയിം ഇപ്പം പഴയതിലും അറിയാം, അത്രയല്ലേ ഉള്ളൂ. ഇതിനായിട്ട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ മ്യൂട്ടേഷൻ്റെ കാര്യം ടെക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏഹ്, ഇവിടെ ഇങ്ങനത്തെ പറഞ്ഞാൽ സ്റ്റക്കാണല്ലേ.
ചെറുതായിട്ടൊന്ന് വിട്ടുപോകും. നിന്റെ കാര്യം ഞാനൊന്ന് വിട്ടുപോയായിരുന്നു. ഇവനെ ഒന്ന് ഫോളോ അടിച്ചതാ മറ്റേ ചെറുതായിരുന്ന സമയത്ത്. എടുത്ത് ഒടുക്കത്തെ ഓട്ടം ഓടി നേരെ ഇതിനകത്ത്. ഓ ഇതിനെ സാഡിൽ ഇല്ല, ഇറങ്ങാൻ പറ്റുമോ നിനക്ക്? ഇതിനെ സാഡിലുണ്ട്. ഓക്കെ, ഇറങ്ങി ഒറ്റരോട്ടം. ഓക്കെ ഇറങ്ങി. നിന്റെ ഹെൽത്ത് എത്ര? നിന്റെയൊക്കെ ഹെൽത്ത് ഉണ്ടോ? 26,000. ക്രൂരൻ ഫുഡ് പോലും കൊടുക്കില്ല. അത് ശരി, ഇതിൻ്റെയൊക്കെ ഹെൽത്ത് 26 ആണ്. നമുക്ക് 30 ആക്കണം. പ്ലസ് ഇതിൻ്റെ മെലി ഒരു 1600 ആ റേഞ്ചിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ബോസ് ഫൈറ്റിൽ നല്ല അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ടൈമിംഗ് അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് കുറേ ഉണ്ടല്ലേ. ഇത് ഞാൻ പിടിച്ച 82 ഒരെണ്ണം ഒരെണ്ണം കൂടെ ഒരു യൂറ്റിയും കൂടെ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെയും കൂടെ ഇറക്കാൻ നോക്കാം. എന്തിനാ ഒത്തിരിമ യൂറ്റി എല്ലാം കൂടെ? ഇത് ഒരു തല വെച്ചിട്ട് ഒരുമിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അയ്യോ സോറി. ഇതിൻ്റെ എനിക്ക് ഓ ഓക്കെ ശരിയാണ്. എനിക്കിതിനകത്ത് ഒരു വെള്ള കളർ ടെക്സ്റ്റ് ഉണ്ട്. എനിക്കിത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ കളർ ഉണ്ടോ മൊത്തമായിട്ട്? വെള്ള കളർ പ്ലസ് ഒരു ബ്ലൂ ടച്ച് അതിൻ്റെ ഉണ്ട്. ഇത് ഇതുപോലെ ഒരു റെഡ് കളറിൻ്റെ ഉണ്ട് ഇവിടെ. ഇതാണോ? സോറി, അതിൻ്റെ തൊട്ട് സൈഡിൽ ഇത് ഇപ്പുറത്ത് ഇത് ഈ റെക്സ് ഈ വൈറ്റും റെഡ് കളറുള്ള ഈ രണ്ടെണ്ണമൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്, യൂണീക്ക് പോലെ തോന്നുന്നുണ്ട്. ഇത്ര ജീവിക്ക് കൂതിലെന്താ കാര്യം? ഒരു പൂരം ലോകം കാണിച്ചു കൊടുക്കൊരു യൂസ് ഓർ യൂസ് ദമ്മോ. എടാ ബോസ് ഫൈറ്റിനെ കൊണ്ടുപോകടാ. എടാ ബോസ് ഫൈറ്റ്, ഞാൻ ഒരു കാര്യം പറയാം. ബോസ് ഫൈറ്റ് ഇവിടെ ഓരോ ബോസിനെ പല രീതിയിലാ ഫൈറ്റിന് നമ്മൾ ഓരോ ഡ്രാഗൻസ് യൂസ് ചെയ്യണം. ഓക്കെ, ക്രിസ്റ്റലൈസിലെ ബോസ് അതായത് Y1 ക്വീന്, ഈ നമ്മുടെ ഈ കാണുന്ന Y1s ഇല്ലേ, ബ്ലഡ് ക്രിസ്റ്റൽ Y1, അതാ യൂസ്ഫുള്ള്. ഇത് വെച്ച് നമുക്ക് ഇത് മോസ്റ്റ് പ്രിഫേർഡ് ഇതെന്ന് വെച്ചാൽ ബ്ലഡ് ക്രിസ്റ്റൽ Y1 ആണ്. അതാണ് നമ്മൾ ഇതിനെ ഇത്രയെണ്ണം ഉണ്ടാക്കി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. എഗ് വിരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നടക്കുന്നു. ഇത് ഇവിടെ 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 ഉണ്ട്. ഇത് ഈ മേളിൽ കിടക്ക മോസ്റ്റ്ലി ഈ മേളിൽ കിടക്കുന്ന പിന്നെ താഴത്തെ ഈ 4 ഇത് നമ്മൾ ബോസ് ഫൈറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. പിന്നെ ഈ 2 ആക്ച്വലി സ്പേസ് ഇല്ലാഞ്ഞിട്ട് ഇതിനെ വണ്ടക്കോട്ട് കയറ്റി വെച്ചാൽ അത്രയേ ഉള്ളൂ. പിന്നെ ക്രിസ്റ്റലൈസിലെ ബോസ് ഫൈറ്റിന് ബ്ലഡ് ക്രിസ്റ്റൽ, ബട്ട് ഇന്നലെ കണ്ടില്ലേ ഇന്നലത്തെ ആ ബോസ് ഫൈറ്റിൽ അവന്മാരെന്താ യൂസ് ചെയ്തത്? റെക്സും യൂറ്റിയും മാത്രമേ ഉള്ളൂ. ആ റെക്സും യൂറ്റിയും വെച്ച് ഫുൾ അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൻ പ്ലസ് അവിടെ വേറെ കുറച്ച് സാധനങ്ങൾ സ്പോണോ അതിനെല്ലാത്തിനെയും കൊന്നില്ലേ, എത്രയേ ഉള്ളൂ. ഇനി ബീറ്റല്ലേ ജേസർ ബോസും? ജേസർ ബോസ് അതാരാ? ആരെങ്കിലും ആ ബേസ് അടിച്ചാൽ ഈ ജീവി മൊത്തം അവർക്ക് സ്വന്തമാകൂലേ? ബേസ് അടിച്ചാൽ അവർക്ക് ജീവി സ്വന്തം ആവത്തില്ലടാ. എൻ്റെ ക്രയോപോഡി കിടക്കുന്ന ജീവികളില്ലേ അത് മാത്രമേ അവർക്ക് സ്വന്തം ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബേസ് അടിക്കാൻ പറ്റത്തില്ല, കാരണം PvE ആണ്. PvEയില് റീഡിംഗ് സിസ്റ്റം നെഹിയേ ബൈ. എനിക്ക് ഈ കളറുള്ള ഗ്രിഫിന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒക്കെ നടന്നു പോലെ എന്തോ ഒരു ഒരു എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് ഈ കളറുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ ബേജോ ബേജ്, പക്ഷെ ഇതിന് മാത്രം ഗ്രിഫിന് മാത്രം ഇഷ്ടമുള്ളത്. നോർമലി എനിക്ക് ബേജ് എന്ന് പറഞ്ഞ കളർ കണ്ടെടുത്താ കണ്ടുവരാം. ഓക്കെ, ഇനി ഇനി നമുക്കുള്ളത് ഞാൻ പറയാം. എനിക്ക് ഒരു പാരസോർ വേണം. ഒന്നല്ല മോസ്റ്റ്ലി ഒരു ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പം നമ്മുടെ ഇരിക്കുന്ന മെയിലാണോ ഫീമെയിലാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മെയിലാണ്, മാങ്ങാത്തൊലി രണ്ടും മെയിലാണ്. ഓക്കെ, സോ നമുക്ക് ഫീമെയിൽ പാരസോർ വേണം. അത് ഇപ്പം എ ടെക് പാരസോർ. ഓക്കെ,
അതിപ്പോ ഏത് ലെവലായാലും നമ്മള് അതിനെ ടെയിം ചെയ്ത് എടുക്കുവാണ്. മറ്റേ പിന്നെ അതിനെ ടെയിം ചെയ്യുന്ന വേറെ ഒന്നും അല്ല, ബ്രീഡ് ചെയ്ച്ച് നമുക്ക് എലമെന്റ് ഡസ്റ്റ് കിട്ടും, ആ ഒരു യൂസിന് വേണ്ടി മാത്രമാണ്. നൂറ്റമ്പതെണ്ണം മതി. സോ നമുക്ക് കിട്ടുന്ന ഫീമെയിൽ ടെക് പാരസ് പറഞ്ഞാൽ നമ്മൾ അങ്ങ് കൊണ്ടുവരികയാണ്. എന്തിനായിരുന്നു എന്തിനായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ടെക് പാരസ്? ഓക്കെ, നമുക്ക് മെജോബെറി വേണം. ഇതിൽ ആദ്യം പിടിച്ച ഗ്രിഫിൻ ചത്തുപോയടാ. നീ ഓർക്കുന്നില്ല, മറ്റേ നീ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, മറ്റേ വെൽഗേറോ വെച്ച് ഏതാണ്ട് ഗ്ലിച്ച് സംഭവിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗ്രിഫിൻ എങ്ങോട്ടോ ആദ്യം പറക്കുന്നു നിൽക്കുക, മേളിലോട്ട് പറന്നു നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞ് അതിനെ എങ്ങനെയോ ഞാൻ പിടിച്ച് താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ആ ഏരിയ മാറ്റി നിർത്തി, പിന്നെ അത് ആഗ്രോ എന്തോ പറ്റിയിട്ട് ഒറ്റയൊരു ഓട്ടം വേറെ എങ്ങോട്ടോ പോയി. അപ്പം ട്രാക്ക് ചെയ്യാനൊരു സിസ്റ്റം ഇപ്പോൾ ഈ സെർവറിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും ജീവികളെ, നമുക്ക് അവരുടെ പേര് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അറിയാവുന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് വെച്ച് ട്രാക്ക് ചെയ്തപ്പോൾ ആദ്യം വേറെ എവിടെ പോയാ പിന്നെ വേറെ എവിടെ പോയിന്ന് കാണിക്കുന്നു. അപ്പം ഞാൻ അത് പോകാൻ നോക്കുക, പോകാൻ നോക്കുമ്പോഴാണ് പിന്നെ കാണുന്നത് അത് ചത്തുന്നു. കുട്ടി ജീവികളുണ്ടോ? ഞാൻ കണ്ടു. ഓക്കെ, നീ ഉണ്ടായിരുന്നല്ലോ, അതുതന്നെ കുട്ടി ജീവികൾ ഇതേ കിടക്കുന്നു. This is ജർബുവ. കാണാൻ നല്ല ക്യൂട്ടല്ലേ? ഇനി ആ ഗ്രാഫിക്സ് കൂട്ടി കാണിക്കാൻ എനിക്ക്. അപ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം കൂടുന്ന എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ മൊത്തത്തിൽ ഗ്രാഫിക്സ് കുറഞ്ഞു കിടക്കുക കേട്ടോ, കാരണം ലാഗിൻ്റെ ഒരു ഇഷ്യൂ കാരണം. ഓക്കെ, ഇതാണ് മാക്സിമം ഗ്രാഫിക്സ് ഉള്ളത് ഗെയിമിന് എനിക്ക് എൻ്റെ ത്രൂ. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, ഇത് ഓക്കെ, ഇത് ഇതാണ് നമ്മുടെ തോളയിലല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവി. ഇത് ആർക്കിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഹേറ്റഡ് ജീവികളിൽ ഒന്നാണ്, മോസ്റ്റ്ലി നമ്പർ വണ്ണിൽ തന്നെ വരും. അതൊന്ന്. പിന്നെ ഇത് പിന്നെ കണ്ടിട്ടുണ്ടാവല്ലോ, വന്ന് മെനക്കേടാക്കുന്ന എവിടെ പോയാലും കാണും, എവിടെയെങ്കിലും ഒന്ന് ഉമ്മാ മനസ്സിനെ മെനക്കെടുത്താനായിട്ട്. ഇതൊന്ന്. പിന്നെ മേളില് നമ്മള് ഇതുണ്ടോ, ലൈറ്റ് ബൾഡോഗ്. ഈ ജീവി ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലതല്ലേ, എന്താ പവർ ആ ജീവിക്ക്? അതെന്തോ ഏതോ വെദർ ഏതാണ്ട് ചേഞ്ച് ആകുമ്പോൾ ഏതാണ്ട് അറിയാൻ പറ്റുന്നു, ആ ടൈപ്പ് സംഭവം ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഈ ജീവി ഇതിൻ്റെ ഇത് നിങ്ങൾ എനിക്കറിയില്ല, വെൽഗീറോയിലും നമ്മൾ റീപ്പറിൻ്റെ ഒരു വീഡിയോ നമ്മൾ വീഡിയോ ആയിട്ടല്ല നമ്മൾ ലൈവ് ചെയ്തായിരുന്നു, ആ സമയത്ത് ഞാൻ ഇതിനെ കാണിച്ചായിരുന്നു അതിനകത്തുണ്ടായിരുന്നു ബൾബ് ഡോഗ്. അപ്പോൾ ഇത് ഞാൻ അബ്രേഷനിൽ പോയപ്പം ആക്ച്വലി നമ്മുടെ ബേസ് ബ്രിഡ്ജിൽ ലൈറ്റിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു, സോ അതിനായിട്ടേ അതിനെ പിടിച്ച് ടെയിം ചെയ്തതാണ്. ഞാൻ ഒരെണ്ണം കൂടെ എടുക്കാമെന്ന് വെച്ചപ്പോഴേ പിന്നെ മനസ്സിലായി എനിക്ക് ക്രയോ പോഡിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്രയോ പോഡേ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ക്രയോ പോഡിൽ ഇതിനെ അങ്ങ് കൊണ്ടുവന്നു. പിന്നെ പോണമെന്ന് വെച്ച് പിന്നെ നടന്നില്ല എനിക്ക് സെർവർ. അപ്പോൾ അവർ റീസ്റ്റാർട്ട് ആണ്ട് ചെയ്തു. റീസ്റ്റാർട്ട് മീൻസ് റീസെറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ടൈമിംഗ് അബ്രേഷൻ ഓഫാ, ജെനസിസ് ഓണാ. നമ്മുടെ ഈ ജെനസിസിൻ്റെ മാപ്പ് ഇല്ല, നമ്മൾ വാങ്ങിയിട്ടില്ല ആക്ച്വലി. വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ജെനസിസ് പോയേനെ. മാഗ്മസോറിൻ്റെ എഗ് എടുത്തേനെ. കൊക്കാണോ അത്? ആ കൊക്ക് പോലെ, അത് തന്നെ പറയാം. ഈ ലൈറ്റ് അടിക്കുന്ന ജീവിക്ക് പവർ ഉണ്ടോ? ആണോ അതെ, അത് പവറല്ലേ ഇത്. ഇതിപ്പം ഞാൻ ഇതിനെ ക്യാരി ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, എനിക്ക് ഇമോട്ട്സിന്റെ ഈ ഏരിയയില് ലൈറ്റ് ഓഫ് ചെയ്തുണ്ടോ?
ഞാൻ ആ കൈ കൊട്ടുമ്പോ ലൈറ്റ് കത്തി. ഓക്കെ, ഇതല്ലാതെ ഇതിന്റെ മണ്ടക്കൂടെ നമ്മള് ലൈറ്റ് ഓഫ് ചെയ്യും, ലൈറ്റ് ഓൺ ചെയ്യും. പിന്നെ ഇതുണ്ട് എനിമി പ്ലെയർ ഡിറ്റക്ഷൻ, അടുത്ത ഏതെങ്കിലും എനിമീസ് വല്ലതും വരുമ്പോ ഇത് കടന്ന് പുരയ്ക്കുക, ആ രീതിയിലെല്ലാം ഒക്കെ കാണും. അതുപോലെ മാക്സ് ലെവൽ ക്രീച്ചേഴ്സ്, ഓക്കെ, ഏതേലും നമ്മളിപ്പം ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാന്ന് വെച്ചോ, മാക്സ് ലെവൽ ക്രീച്ചേഴ്സ് അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പൊ സെർവറിൽ മാക്സിമം ഒരു ടൈപ്പ് ഓഫ് ജീവിക്ക് 150 ലെവലാണ് ഉള്ളത്, അത് ഏതെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഇത് വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുക, ആ രീതിയിലൊക്കെ സംഭവം കാണും. അതുപോലെ എനിക്കൊന്ന് മാക്സ് ലെവൽ എനിക്ക് ടെക്കിന്റെ 175 ഏതാണ്ടാണ് സെർവറിൽ, സോ അതിൻ്റെയും ആ രീതി വരും. ഓക്കെ, പിന്നെ മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. പിന്നെ ഓട്ടോ ആക്ടിവേറ്റഡ് ഫുൾ ചാർജ് എനേബിൾ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ഇതിനെ മണ്ട ഒരു ചാർജിന്റെ ഇത് കാണുന്നില്ലേ, ഇത് ഇപ്പൊ ഞാൻ കൂട്ടിയതാ 3400 ആക്കിയതാ, ആദ്യം 1200 ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് മൊത്തം ഈ ചാർജ് ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുക ഈ ലൈറ്റിന്റെ. ഓക്കെ, ഈ ലൈറ്റ് 0 ആയി കഴിഞ്ഞ് ഇത് ചാർജ് ചെയ്യും, 3495 വരെ ചാർജ് ചെയ്യും. ഓക്കെ, ആ ചാർജ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓണം, ആ ഒരു അതായിരുന്നു മറ്റേ സെറ്റിംഗ് ഇപ്പൊ ഞാൻ എനേബിൾ ചെയ്യുക. സാധനം കൊള്ളാമല്ലേ, ഇതിഷ്ടം സംഭവം. സ്പൈഡർ ഉണ്ടോ? ഇല്ലടാ, സ്പൈഡറൊക്കെ ജെനിസിസിലാണ്, നമുക്ക് ഇല്ലല്ലോ. ആക്ച്വലി നമ്മള് എക്സ്ബോക്സിൽ കളിച്ചപ്പോ കണ്ടില്ലായിരുന്നു, നമ്മള് ജെനിസിസിൽ പോകാൻ വേണ്ടിട്ട് സ്പൈഡറിനൊക്കെ ടീം ചെയ്തോണ്ട് പോയി. കാരണം ജെനിസിസ് നോ ഫ്ലയർ സോണാ, സോ നമുക്ക് ഐദർ റോക്ക് ഡ്രേക്ക് ഓർ നമ്മുടെ ബ്ലഡ് സ്റ്റോക്കർ അതുപോലത്തെ ജീവികൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് മെജോബോഡി വേണം, കുറച്ച് ക്രയോപോഡ് വേണം. മോസ്റ്റ്ലി കാണുന്ന മിക്കാറും ഇപ്പൊ നമുക്ക് എന്താ പറയാ, എന്താ ഇപ്പൊ പറയാ, നമ്മുടെ ലെവൽ കുറഞ്ഞാണെങ്കിലും നമ്മൾ ടീം ചെയ്യും, മെയിൻലി ഫീമെയിൽ ആണെങ്കിൽ, കാരണം നമുക്ക് എന്നാലും മാക്സിമം ലെവൽ ഓഫ് ഡയഗ്നോസിസ് കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളത് യേ ബോയ്, പക്ഷെ ഉറനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റെസിപ്പി കറക്റ്റാ ഗൈസ്, ഇത് ബിയർ ആണ്. വേണമെങ്കിൽ അതിനും കൂടെ ടീം ചെയ്യാം കേട്ടോ, അവിടെ അത് കാണും മിക്കാറും. പാസീവ് ടീം ആണോ എന്തോ അറിയില്ല, എടുത്തേക്കാൻ കഴിയില്ല, ഇവിടെ വെച്ചേക്കാം, കാരണം അറിയാതെ ഞാൻ പിടിച്ച് ഞെക്കി കൊണ്ട പോള വാക്കും. ഒരെണ്ണം മതിയായിരിക്കും തോന്നുന്നു, 30x അല്ലേ, നോക്കാം. മാൻറ്റിൻസിനെ ഒന്നും ഓടിച്ചില്ല, ഓ മാൻറ്റിസിനെ, മാൻറ്റിസിനെ ടൈം ചെയ്യണമെങ്കിൽ ഇല്ലടാ, പാസീവ് ടൈമാ, ബട്ട് മാൻറ്റിസിനെ എന്താ ഡെത്ത് വേമിന്റെ ഹോൺ തീറ്റിക്കണം. ഓക്കെ, ഡെത്ത് വേമിന്റെ ഹോണ് നമ്മുടെ ക്രിസ്റ്റലൈസിലില്ല, ഡെത്ത് വേം ആക്ച്വലി ഇല്ല, ഡെത്ത് വേമിനെ കൊല്ലുമ്പോഴത് കിട്ടുന്നത് നോർമലി. ഓക്കെ, ക്രിസ്റ്റലൈസിലില്ല, ഡെത്ത് വേമിന്റെ ഉള്ളത് നമ്മുടെ റാഗിലുണ്ട്, റാഗിലുണ്ട്. ഇവരുടെ അല്ലേ, മിസ്റ്റർ എല്ലാം കൂടെ ഇറങ്ങിയ എന്ത് പറ്റി, ഇത് ലൈനിന്റെ പുറത്ത് കിടക്കുവാണല്ലോ, ഇവന്മാരെയൊന്നും വിളിച്ച് പറയുന്ന നമ്പറും ഇല്ല. ഇത്
എടേ ഇതിനെ ഇതിന്റെ ഫുഡിന്റെ വെളിയിൽ കൊണ്ടിട്ട് എങ്ങനെ ശരിയാവും രമണ ദീ പോകുന്നു ഇതെങ്ങോട്ട് പോകുന്നു ഹലോ എനിക്ക് വിളിച്ച് ഇത് ചെയ്യാൻ പറ്റത്തൊന്നും ഇല്ല മാൻ ക്ലീൻ ചിയേഴ്സ് അടിപൊളി ഇതെങ്ങോട്ട് പോവാ താഴോട്ട് ലാൻഡ് ചെയ്ത് കുഴപ്പമില്ല അത് പാസീവി കടക്കും അല്ല അതാ പ്രശ്നം ജീവികളൊന്നും അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് വിചാരിക്കാം പറഞ്ഞ പോലെ ആക്ച്വലി അത് ബിയർ ആണ് ബട്ട് അത് ആക്ച്വലി നിങ്ങൾ കണ്ടവർക്ക് അറിയാം നമ്മള് പൊട്ടി നാശമായ ഒരു റെയ്ഡ് ആ റെയ്ഡില് ബിയർ നമ്മള് അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലാത്തോണ്ട് ചേ നമ്മുടെ കയ്യിൽ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പല സാധനങ്ങൾ ഇല്ലായിരുന്നു അവിടെ ഈ എന്താ അതിന്റെ ബുള്ളറ്റ് ചോക്കിയാൻ ഒറ്റ ജീവികൾ നമ്മുടെ കയ്യിൽ ഇല്ല കുറെ സംഭവം വെറുതെ ഇരുന്ന് ബോരടിച്ച് കാണും ടേസറെ ആയിശ്ശേരി ഓക്കെ നോക്കട്ടെ അതിനെ തേൻ ചെയ്യാൻ പറ്റുമോ ആ ലെവൽ എടാ ബെറി എടുക്കാൻ മറന്നു ഇവിടെ ഒരു ഗിഗയുടെ ബേസ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ അതിനെ കണ്ടത് റാപ്റ്റർ ഇപ്പൊ നോക്കിയ നമ്മൾ ഇതെല്ലാം പറക്കിക്കൊണ്ട് വരുമ്പോ അതിനൊന്നും കാണത്തില്ല അതാണ് ഹൈലൈറ്റ് 135 ലെവലിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്കൊന്ന് സെർവർ റീസ്റ്റാർട്ട് ചെയ്തില്ലേ പല സാധനങ്ങൾ ആ സമയത്ത് കാണുന്നില്ല അപ്പൊ പോയതാണോ എന്തോ ഇതേ വടിയായി നിൽക്കുന്നു എടാ അത് സ്റ്റാച്യു ആടാ ഓക്കെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാ ടെക് പാരസർ ഈ ഏരിയയിൽ കുറെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ടീം ചെയ്താ ചത്തുപോയത് കാണുന്നില്ലല്ലോ നോർമൽ പാരസാർ നമുക്കൊരു നല്ല ഫീമെയിൽ പാരസോർ ഉണ്ടായിരുന്നു ആ ഞാന് ചത്തുപോയത്
അതേ മണിയൊക്കെ നിർത്തിയിരിക്കുന്നു. പക്ഷെയുള്ള പോലെ ടെക് പാരസറിനെയും കാണത്തില്ല. മനുവിനെ ബ്രീഡി ഇരിക്കാൻ പറ്റത്തില്ല. ചെറിയ മന ഏതാണ്ടാ വരുന്നതെന്ന് തോന്നുന്നു ഡയറക്റ്റ്. മറ്റേ നമ്മുടെ ഇതിന്റെ കണക്ക് മുട്ടയല്ല, അങ്ങനെയാന്നാ ഞാൻ കണ്ട്. ഈ ഏരിയയിലെ കുറച്ച് ടെക്കിന്റെ സാധനങ്ങൾ സ്പോൺ ആവാറുണ്ട്, അവിടെ കൂടെ പോയി നോക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടായിപ്പ ചെയ്യാം. കാരണം ഇത് വേണോ? ലെവല് കുറവ്, ലെവല് കുറവ്. ഉദ്ദേശിച്ച ഒരു സാധനം ഇവിടില്ല. ഈ സമയത്ത് കൊള്ളാം. അവിടെ ഒരു അബരൻ സ്പൈനോ നമ്മൾ കണ്ടായിരുന്നു, 150 ലെവലുള്ള. റെക്സ് അല്ലേ കണ്ടത്? എന്താ ഇത്ര ചെറുതായിട്ട് തോന്നുന്നത്? ശരിക്കും പറയാലോ നമുക്ക് വേറെ റെക്സ് പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഉള്ളതില്ലേ, അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചാ മതി. നമ്മൾ ഇവിടെ വരെ വന്നാ ഇപ്പോ ഞാൻ ആ മറ്റേ ഏരിയയിലാണ് നോക്കി. ഇവിടെ ഇപ്പൊ തണുപ്പ് കയറുന്ന് പറയാൻ പറ്റാ, തണുപ്പിന്റെ ഡ്രസ്സ് ഒന്ന് വെച്ചു. ഇവിടെ കാണണം, ഈ ഏരിയ കാണണം, കുറച്ച് ടെക്കിന്റെ സാധനങ്ങൾ. ഓക്കെ സോറി, ഇവിടെ അല്ല, ലെഫ്റ്റ് ഏരിയ. നമുക്ക് നമ്മുടെ ആ ജീവി ഇല്ലേ ഇല്ല. ഞാൻ ഒരു ജീവി, ആ ജീവിനെ ടേമേ ചെയ്തില്ല ഈ പ്രാവശ്യം. ഇപ്പൊ കുറെ റെക്സ് ഇല്ല, അതന്നെ നമുക്കത് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ മാത്രം മേടിച്ചിരിക്കും. നമ്മളെ വേറെ റെക്സ് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറെ റെക്സിനെ വേറെ അവിടെ റെഡിയാക്കി വെച്ചതാ, അത് മതിയല്ലോന്ന് വെച്ചാൽ. ഞാൻ 10K ഹെൽത്ത് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവന്റെ അവിടെ 30,000 ഹെൽത്ത് വെച്ചോണ്ടിരിക്കുന്നു.
തെഗോ മെയിൽ ആൻഡ് ഫീമെയിൽ വേണ്ടി വരും, കാരണം നമ്മുടെ കയ്യില് ഫ്രീ ഫ്ലൈ. ഐ ആം ബാക്ക്. എവിടുന്ന് ബാക്ക്? നീ എപ്പോ വന്നതിന്? ഇന്ന് ടീം ചെയ്യാൻ പറ്റില്ലല്ലേ പറഞ്ഞത്, ഞാൻ കാര്യം കിട്ടും. കാരണം റോക്ക് ഡ്രേക്കിന്റെ എഗ് വേണ്ടേ? റോക്ക് ഡ്രേക്കിന്റെ എഗ്ഗൊന്നും ഇല്ല. എന്തുപാടി ഒറ്റ ടെക്കിന്റെ സാധനം ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്തേലുമൊക്കെ ടെക്ക് കടന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇത് ആദ്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ലെമൺ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങിയ. ആരും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ശരി, ആരും ഞാൻ അറിഞ്ഞില്ല. എത്ര ടെക്കിന്റെ സാധനത്തിനെ കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. എനിക്കിട്ടായിരുന്നല്ലേ സമ്മാനം. വെറുതെ 96 അല്ലേ, സോറി. ഇത് ചില വേറെ ഗ്രിഫിന്റെ ചോദിച്ചു വാങ്ങുമല്ലോ. ഒന്നും വിചാരിക്കൊന്നും നടക്കും, ടെക്കിന്റെ സാധനം ഇല്ല. ഒന്നും എന്ത് ക്ലാപ്പാണോ? റെപ്ലിക്കേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി റെപ്ലിക്കേറ്റർ. എന്നാ പിന്നെ ബാക്കി പരിപാടിക്ക് പോയാലോ. ബാറ്ററി ചാർജ് ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്തിട്ട് എത്ര എണ്ണം ആവും നോക്കാം. ടെക്കിന്റെ സാധനങ്ങൾ ഒന്നും കാണുന്നില്ല. എല്ലാം എടുത്തോണ്ട് വരുമ്പോ ഒന്നും ഇല്ല. എന്ത് തേങ്ങയാണ്? ഓ ദേ ഫീമെയിൽ. യെസ് യെസ്, ദാറ്റ്സ് what we want, but server lag. ഉറങ്ങി പോയി. റോക്ക് ഡ്രേക്കിന്റെ എഗ് കൊണ്ട് മാത്രമേ ടീം ചെയ്യാൻ പറ്റുള്ളൂ. ആടാ, റോക്ക് ഡ്രേക്കിന്റെ ഉള്ളും നല്ല രീതിയിലാണ് ഞാൻ കേട്ടത്. എനിക്ക് തോന്നുന്നേ നമ്മുടെ എന്താ പറയാ, വൈവണക്ക് ആവോന്ന് എനിക്ക് ഷുവർ അല്ല. ബട്ട് ചിലർ പറയുന്നുണ്ട് വൈവണക്ക് പറ്റുമെന്ന്. ചിലർ വൈവണക്ക് വെച്ച് ചെയ്യാറുണ്ട്. ബട്ട് ഒരു സെർവറിന്റെ ആയിരിക്കും ഇവിടെ. ഇനിയിപ്പോ എനിക്കറിയില്ല വൈവണക്ക് വർക്ക് ആവും എന്തോ. ഓക്കെ, അപ്പൊ എലിമെന്റ് ഡസ്റ്റിന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ഒരെണ്ണം കിട്ടി. ഇതിനകത്ത് ഇനി എന്റെ മുന്നേ ഇനിയിപ്പോ മുട്ട വിരിക്കണമെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ. കഴിഞ്ഞപ്പോ 50x ഉണ്ടായിരുന്ന സമയത്ത് നമ്മള് മുട്ട വിരിക്കലൊക്കെ 5 മിനിറ്റ്.
നമ്മുടെ റെക്സ് എത്രയാണ് അവിടെ കിടക്കുന്നത് കണ്ടില്ലേ, ആ 5 മിനിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം ഫുള്ള് വിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ വിൽക്കാറ് 5-6 ദിവസം എടുത്തേന്. എന്തോ ഭാഗ്യം. അയ്യോ പാവ, പറഞ്ഞെങ്കിലും കിട്ടിയില്ല, അതിന്റെ ഭാഗ്യം. ഇന്നൊരു സെർവർ റീസ്റ്റാർട്ട് ആവുന്ന മുന്നേ ഒരു 150 ഒരു മെയിൽ ബ്ലഡ് ക്രിസ്റ്റൽ വൈവൺ ഇവിടെ കണ്ടത് കറകുന്നുണ്ടായിരുന്നു. അർജുനോട് പറഞ്ഞു, ഞാൻ അവനോട് പോവാൻ പറഞ്ഞു അതിൻ്റെ പുറകെ, അവൻ പോയി മറ്റേ ഗ്രാപ്പിൾ ചെയ്ത് അവൻ്റെ മണ്ടയ്ക്ക് നിൽക്കാൻ നോക്കി. അവന് അവന് അങ്ങനെ ചെയ്ത് നിൽക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പോയി നിന്നപ്പം സംഭവം എന്ന് വെച്ചാൽ ഇത് പോകുമ്പോഴേ ഏതോ ഒരുത്തൻ്റെ ബേസിലൊക്കെ ഇടിച്ചിടിച്ചായി പോകുന്നത്. അപ്പം അവന് ഡാമേജ് കിട്ടിയിട്ട് അവൻ നൈസായിട്ടൊന്ന് ചത്തായിരുന്നു. അവൻ്റെ സാധനങ്ങളും ചെറുതായിട്ടൊന്ന് പോയി. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് സെർവർ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവൻ്റെ സാധനങ്ങൾ എടുക്കാൻ നോക്കി, അവനെ എവിടെ ചത്തേന്ന് അറിയത്തില്ല, അതാ പറഞ്ഞു. എവിടെ ചത്തേന്ന് അറിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മൊത്തം സീൻ സാധനം എടുക്കാനും പറ്റില്ല. എനിക്കൊന്ന് അവൻ്റെ എന്താ ആങ്കിലോസോറസ് പ്ലസ് വേറെ കുറച്ച് സാധനങ്ങൾ പോയെന്ന് തോന്നുന്നു. ഞാൻ സ്ട്രീമെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, കാരണം അവർ സെർവർ റീസ്റ്റാർട്ടിന് പോയായിരുന്നു. അപ്പോൾ അവർ 50x നിന്ന് മാറ്റി ഇപ്പം എന്താ പഴയതുപോലെ 15x ആക്കിയിട്ടുണ്ട്. മറ്റേ ലെവൽ 261, ഇത് 98. ഓക്കെ, കുറച്ച് ലെവൽ ടെസ്റ്റ് കിട്ടുവാണെങ്കിൽ കുറച്ചാവട്ടെ. അല്ല ഇപ്പൊ എന്താ പറയുക, നമുക്കൊരു ട്രയൽ നടത്താം. എത്ര നേരം കഴിഞ്ഞിട്ട് അടുത്തത് എഗ് കിട്ടുന്നത് എല്ലാം നോക്കാമല്ലോ. ഇതിന്റെ ഒക്കെ എഗ്ഗിന്റെ കളറ് കണ്ടില്ലേ. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടെക്രക്സ് ഉണ്ട്, അതിന്റെ മുട്ട എടുത്തിട്ട് അതിനെ കൊല്ലുക, അതൊരു പോസിബിലിറ്റി ആണ് കേട്ടു. ഇന്ന് മാറി നിൽക്കണേ കിളിയിടുന്ന കറണ്ട് ഇല്ല, സോ ജനറേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. കറണ്ട് ഇല്ല മീൻസ് സോളാർ വർക്ക് ചെയ്യുന്നില്ല. സോളാർ അല്ല, ഇവിടെ വിൻഡ് മില്ല്, വിൻഡിന് ഇന്ന സമയം എന്നൊക്കെ ഉണ്ട്. ഓ, എഗ് ഹാച്ചിങ് സ്പീഡ് ഇപ്പോഴും അത്ര തന്നെയാ ആണോ? അതോ ഇത് മാത്രമാണ്, ഇതിന് മാത്രമാണ് അത്ര. അത് 14 മിനിറ്റ് അല്ലായിരുന്നു ആക്ച്വലി. അതിനൊക്കെ
പഴയ ടൈം തന്നെ അരമണിക്കൂറായിരുന്നു. റോക്ക് ബ്രേക്കിന് ഒരു 35 37 അത്ര മിനിറ്റ് ആണ്ട് പോവായിരുന്നു. 37-38 മിനിറ്റ് പോവായിരുന്നു. വേറെ എന്താ നമുക്ക് നോക്കട്ടെ. നമുക്ക് ഉള്ളത് വെച്ചൊന്ന് എലമെന്റ് എത്ര നമുക്ക് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇന്നത്തേക്ക്. ഇപ്പൊ ടൈമിങ് നമ്മുടെ കയ്യിൽ ഒരു 5 എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മള് ഇത് 60 ബാറ്ററി ഉണ്ട്. അതെല്ലാം കൂടെ വെച്ച് നമുക്ക് നോക്കാം. കിട്ടിയില്ല. സിറിഞ്ചിന്റെ അവസാനം കുറെ എണ്ണം ഇരിക്കുന്നുണ്ടെന്നോ. ഇത് ആക്ച്വലി വേണ്ട. ഇതും അത് ഇരിക്കട്ടെ. ഈ സ്പൈ ഗ്ലാസ് വേണ്ടി വരും ചിലപ്പം. തോണ അപ്പ മേളില് കാർബണിന് സാഡിൽ ഇവിടെ ഓക്കെ. ഇത് നമ്മുടെ ഗ്രൈൻഡറിനകത്ത് ഇല്ല. ഞാൻ കണ്ടെടുത്ത ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ 54 days എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. ടോപ്പ് നോട്ട് ഓ ബൈ ദ വേ നമ്മുടെ ക്രോപ്പ് ഫെർട്ടിലൈസർ ഒരു മിനിറ്റ്. എങ്ങനെ അതൊക്കെ ഒറ്റടിക്ക് ചത്തുപോയെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്നെ ജീവികളെ അറ്റാക്ക് ചെയ്താണ് എടാ ഫുൾ പോയ ആ സൈഡില്. എടാ പുതിയത് വെച്ച ഫുൾ പോയാ ശരി. അതെന്ത് പറ്റി പുതിയത് വെച്ച ഫുൾ പോയാ? പുതിയത് വെച്ച ഫുൾ പോയടാ. എന്ത് പറ്റിയെന്തോ രാവിലെ നോക്കാം. ഉണ്ടല്ലോ പിന്നെ ഡിറ്റക്ടഡ് ആണെങ്കിൽ അത് നമ്മുടെ പാരസോർ അല്ലേ. നമ്മളത് ക്ലീൻ ചെയ്യില്ല. നമ്മൾ ചെയ്യാന്ന് വെച്ചാ ആങ്കേജ് അടിച്ചാ എല്ലാം കൂടുതൽ കിട്ടുക. എന്താ നോക്കട്ടെ, ആങ്കേജ് അടിച്ചു നോക്കാം. ചിലപ്പം
കൂടുതലൊന്നും കിട്ടത്തില്ല എനിക്കറിയാം, ബട്ട് ചുമ്മാ ഒരു ചുമ്മാ ഒരു ദിവസം ചാവാത്ത മാത്രമാണല്ലോ കിട്ടിയത്. സീരിയസ്, നമ്മൾ നമ്മുടെ ഇതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിക്കേണ്ടിയിരിക്കില്ലേ ഗൈസ്? ക്രാപ്പിട്ടല്ലോ ഇപ്പൊ അടുത്തത് ലെവൽ സ്റ്റാർ. നമുക്ക് ബാക്കി ബോസ് ഫൈറ്റുള്ള സാധനങ്ങൾ നാളെ റെഡിയാക്കാം. സാഡിലില്ല അടിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ മറ്റൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. മറ്റൊന്നും വേറെ ഒന്നും ഇല്ല നമുക്ക് ജീവിക്കാൻ. താങ്ക്സ് വെച്ചപ്പോ സ്ക്രാപ്പ് അറിയില്ല അതിന്റെ സംഭവം എന്തോ അത് നോക്കേണ്ടി വരും. വീഡിയോ ഇല്ല, പിന്നെ 2 മണിയാവറായി അല്ലേ. നമുക്ക് ഒരു കാര്യമില്ല, വീട്ടിൽ സ്ട്രീം കുറച്ച് നേരത്തെ, മീൻസ് നോർമലി ഇത്ര അല്ല ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ബട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, കാരണം ചാറ്റിൽ ആരും ആക്റ്റീവ് അല്ല. ചാറ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഉറക്കം വരാതിരിക്കുക. ഇനി ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് 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 പിന്നെ വെരി ബിഗ് പ്രോബ്ലം ഉള്ളത് ഫുഡ് ആവശ്യത്തിനുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. Huh.
പിന്നെ ഒരു കാര്യം ചോദിച്ചപ്പോ ടീം എൻഡ് ചെയ്യാം, നമുക്ക് എന്നിട്ട് നാളെ കാണാം. 151 പോയിന്റ് ആയി എനിക്ക്. ഓക്കെ നമ്മുടെ ചെയ്യുമ്പൊക്കെ ട്രപ്പിയോ ട്രപ്പിയോ ട്രപ്പിയോ. ഓ വേറൊരു സാധനം മറന്നു പോയല്ലോ. മേലിലത്തെ രാവിലെ ഞാൻ ഇന്നലെ ബാക്കി നോക്കാം. ഇപ്പൊ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. എന്താണ്ട് ഞാൻ മണ്ടത്തരം കാണിച്ചല്ലോ. ഒരു ലെയറും കൂടെ വേണമായിരുന്നു ഫെർട്ടിലൈസറിന്. ഓക്കെ പിന്നെ ഡങ് ബീറ്റൽ ഡങ് ബീറ്റൽ വർക്ക് പിടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും അതും കൂടെ ഒന്ന് നമുക്ക് റെഡി ആക്കണം. നാളെ എല്ലാം ചെയ്യാം. ഇന്ന് വയ്യ ഉറക്കം ഇങ്ങനെ തുണി തൂരു ഇങ്ങനെ നിൽക്കണം. ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഫെർട്ടിലൈസർ തീർന്നു. ആക്ച്വലി വേറെ ഉണ്ട് ബട്ട് ടൈമിങ് ഇത് ഇത്ര പോട്ടെ, നമുക്ക് താഴെ നിന്ന് എടുത്തോണ്ട് വരണം. ആക്ച്വലി ഇപ്പം പാസീവ് പാസീവായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇതോടെ സ്ട്രീം എൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നടക്കാം. സീ ഗൈസ് ഗുഡ് നൈറ്റ് ബൈ ബൈ.